ദൈവ തിരുനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറെ സ്നേഹിക്കപ്പെട്ടവരെ, ഇൽഫോനോദ് അഫ്രേം എന്ന നമ്മുടെ ഈ പഠന പരമ്പരയുടെ 6-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് സുറിയാനി പാരമ്പര്യം വേണ്ടത്ര പ്രചാരം ലഭിക്കാതെ പോയതിൻ്റെ കാരണങ്ങളെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേട്ട കാര്യമാണ്, സഭയുടെ 3 പാരമ്പര്യങ്ങളിൽ ഏറ്റവും പുരാതനമായ പാരമ്പര്യമാണ് സുറിയാനി പാരമ്പര്യം. വേദപുസ്തകത്തോടും അപ്പോസ്തോലന്മാരുടെ പഠിപ്പിക്കലുകളുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു പാരമ്പര്യമായിരുന്നു സുറിയാനി പാരമ്പര്യം. സഭാമണ്ഡലത്തിൽ സകല സഭകളുടെയും മാതാവ് എന്നറിയപ്പെടുന്നതായ സഭയാണ് സുറിയാനി സഭ. ആദ്യ 8-10 നൂറ്റാണ്ടുകൾ വരെ ലോക ക്രൈസ്തവരുടെ എണ്ണത്തിൻ്റെ 1/2 ഭാഗവും ഈ പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളായിരുന്നു, അല്ലെങ്കിൽ സുറിയാനി ആളുകളായിരുന്നു. മിഹായേൽ റാബോ പാത്രികീസ് ബാവ അദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ച്, അദ്ദേഹം പഠിപ്പിക്കുന്നതനുസരിച്ച് AD 10-12 നൂറ്റാണ്ടുകളിൽ 1000-ലധികം എപ്പിസ്കോപ്പന്മാരുണ്ടായിരുന്ന ഒരു സഭയായിരുന്നു സുറിയാനി സഭ. ഏറ്റവും അർത്ഥസമ്പുഷ്ടവും സമ്പന്നവുമായ ആരാധനാക്രമത്താൽ അലങ്കൃതമായ സഭ. സൗരഭ്യമേറിയ നർദീനുകളെക്കാളും സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാളും സൗരഭ്യം വരുത്തി അനേകം താപതസ പിതാക്കന്മാരാൽ പരിപോഷിക്കപ്പെട്ടതായ സഭ. ഇങ്ങനെയുള്ളതായ ഈ ശ്രേഷ്ഠ പാരമ്പര്യത്തിന്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായ ഈ പൗരാണിക പാരമ്പര്യം പേറുന്ന സുറിയാനി സഭയ്ക്കും സുറിയാനി ഭാഷയിൽ രചിക്കപ്പെട്ടതായ കൃതികൾക്കും ദൈവശാസ്ത്ര വീക്ഷണങ്ങൾക്കും അത് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ശ്രേഷ്ഠമായ സുറിയാനി പാരമ്പര്യം അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയത്, അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത്. ഒന്നാമതായിട്ട് ആദിമസഭയുടെ ചരിത്രം പറയുന്ന വേദപുസ്തക ഗ്രന്ഥം എന്ന് പറയുന്നത് അപ്പോസ്തോല പ്രവൃത്തികളാണ്, അല്ലെങ്കിൽ സ്ലീഹന്മാരുടെ നടപടികളുടെ പുസ്തകമാണ്. ഇത് യവനായ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ച് എഴുതിയതാണ്. രണ്ടാമതായിട്ട് ഇത് ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടത്. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ സഭയുടെ ചരിത്രം ആണ് എങ്കിൽ തന്നെയും സ്തേഫാനോസിന്റെ മരണശേഷം സുവിശേഷം സെമറ്റിക് സംസ്കാരത്തിന് വെളിയിൽ പ്രചരിക്കപ്പെട്ടതിന്റെ ചരിത്രമാണ് ഈ അപ്പോസ്തോല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 7-8 അധ്യായങ്ങൾ മാത്രമാണ് സെമറ്റിക്, 7 അധ്യായങ്ങൾ വരെയാണ് സെമറ്റിക് സംസ്കാരത്തിലുള്ള സഭയുടെ ചരിത്രം. അതിനുശേഷം സഭ ലോകത്തിന്റെ അറ്റത്തോളം എങ്ങനെ പ്രഘോഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ പ്രചരിക്കപ്പെട്ടു എന്നതിൻ്റെ ഒരു ആദിമ സഭയുടെ ചരിത്രം നമ്മൾ ഇതിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വേദപുസ്തകം അത് സഭയുടെ ചരിത്രം മനസ്സിലാക്കുന്നത് അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ്. ഈ അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം എഴുതപ്പെട്ടത് യവനായ ക്രിസ്ത്യാനികളെ, ഗ്രീക്ക് ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചാണ്. അതുപോലെ ഇത് എഴുതപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് ഗ്രീക്കാണ്. അതുകൊണ്ട് തന്നെ ഗ്രീക്ക് ലോകത്തിലേക്ക്, ഗ്രീക്ക് വേൾഡിലാണ് ഇത് കൂടുതൽ പ്രചാരം ലഭിക്കുക. അപ്പോൾ അതൊരു കാരണമാണ്. രണ്ടാമതായിട്ട് എന്തുകൊണ്ട് ഈ സുറിയാനി പാരമ്പര്യം ഏറെ ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം കഴിഞ്ഞാൽ പിന്നെ ആദിമസഭയുടെ ചരിത്രം മനസ്സിലാക്കുന്നത് പൗലോസ് ലീഹായുടെ, പരിശുദ്ധനായ പൗലോസ് ലീഹായുടെ പുസ്തകങ്ങളിൽ നിന്നാണ്, പൗലോസ് ലീഹായുടെ ലേഖനങ്ങളിൽ നിന്നാണ്. പൗലോസ് ലീഹായുടെ ലേഖനങ്ങൾ 14 ലേഖനങ്ങൾ. പൗലോസ് അപ്പോസ്തോലൻ അറിയപ്പെടുന്നത് തന്നെ വിജാതീയരുടെ അപ്പോസ്തോലൻ എന്ന,
അപ്പോ വിജാതീയരുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടതിന്റെ ചരിത്രമാണ് പൗലോസിന്റെ ലേഖനങ്ങൾ, പരിശുദ്ധനായ പൗലോസ് ലീഹായുടെ ലേഖനങ്ങളിൽ അധികവും. അതുകൊണ്ട് അത് ഒരു ജെന്റൈൽ കോണ്ടസ്റ്റ്, വിജാതീയ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട, വിജാതീയ പശ്ചാത്തലത്തിൽ സഭ പ്രചരിക്കപ്പെട്ടതിന്റെ ചരിത്രമാണ് കൂടുതലായിട്ടും അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമത്തെ കാരണം യൗസേബിയോസിന്റെ സഭാചരിത്രമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുള്ളതായ വിവരണം കഴിഞ്ഞാൽ സഭയുടെ ചരിത്രം നമ്മൾ കൂടുതലും പിന്നെ മനസ്സിലാക്കുന്നത് യൗസേബിയോസിന്റെ സഭാചരിത്രത്തിൽ നിന്നാണ്. യൗസേബിയോസിന്റെ സഭാചരിത്രത്തിന്റെ ഉള്ളടക്കം പ്രധാനമായും റോമ സാമ്രാജ്യത്തിലുള്ള സഭകളുടെ ചരിത്രമാണ്. സുറിയാനി സഭ വളർന്നതും ശക്തി പ്രാപിച്ചതും ഒക്കെ റോമ സംസ്കാരത്തിന് വെളിയില, അല്ലെങ്കിൽ റോമ സാമ്രാജ്യത്തിന് വെളിയില, പ്രത്യേകിച്ച് പേർഷ്യൻ സാമ്രാജ്യത്തിലാണ് സുറിയാനി സഭ ശക്തി പ്രാപിച്ചത്. അതുകൊണ്ട് യൗസേബിയോസിന്റെ സഭാചരിത്രത്തിൽ കൂടുതലായും റോമ സാമ്രാജ്യത്തിനുള്ളിലുള്ള സഭയുടെ വളർച്ചയുടെ ചരിത്രമാണ്. അതുകൊണ്ട് ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൽ വളർന്നതായ ആ സഭയെക്കുറിച്ച് അധിക പരാമർശം ഇല്ല. നാലാമതായിട്ട് റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ, അദ്ദേഹം ക്രിസ്ത്യാനിയായതോടുകൂടി ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിച്ചു. തൽഫലമായി റോമൻ സാമ്രാജ്യത്തിനുള്ളിൽ ഉള്ളതായ രണ്ട് സഭാ പാരമ്പര്യങ്ങൾ ശക്തമായിട്ട് വളർന്നു. നമുക്കറിയാം റോമൻ സാമ്രാജ്യത്തിനുള്ളിലുള്ള സഭാ പാരമ്പര്യം എന്ന് പറയുന്നത് ഒന്ന് പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൽ ഗ്രീക്ക് പാരമ്പര്യവും പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിന് അല്ലെങ്കിൽ ബാക്കിയുള്ള റോമ സാമ്രാജ്യത്തിനുള്ളിൽ ലത്തീൻ പാരമ്പര്യവുമാണ്. അപ്പോ ഗ്രീക്ക് പാരമ്പര്യവും ലത്തീൻ പാരമ്പര്യവും പേറുന്ന സഭകളാണ് അവിടെ ശക്തി പ്രാപിച്ചത്. അപ്പോ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായി സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകി ക്രിസ്തീയ സഭയെ റോമ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിച്ചു എങ്കിലും അവിടെ സഭ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും വളർന്നതും ശക്തി പ്രാപിച്ചതുമൊക്കെ ആ റോമ സാമ്രാജ്യത്തിനുള്ളിലുള്ളതായ സഭാ പാരമ്പര്യങ്ങളിൽപ്പെട്ട രണ്ട് സഭകളാണ്. അത് വൈസന്റിയൻ സഭയും ഗ്രീക്ക് സഭയും പാശ്ചാത്യ സഭ അല്ലെങ്കിൽ റോമ സഭ അല്ലെങ്കിൽ ലത്തീൻ പാരമ്പര്യത്തിൽപ്പെട്ടതായ സഭയുമാണ്. അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്നത് റോമ സാമ്രാജ്യത്തിന് ഉള്ളിലുള്ള സഭാ പാരമ്പര്യങ്ങൾക്ക് സ്വാഭാവികമായും ഭരണാധികാരികളിൽ നിന്ന് ഒത്തിരി സഹായങ്ങളും ഒക്കെ ലഭിക്കുകയുണ്ടായി. എന്നാൽ പേർഷ്യൻ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികൾക്ക് അതേസമയം പീഡനത്തിന്റെ നാളുകളായി. ഭരണാധിപന്മാരിൽ നിന്ന് അനേകം പീഡനങ്ങൾ സഹിക്കേണ്ടതായിട്ട് വന്നു. അപ്പോ സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എങ്കിലും സത്യത്തിൽ അതിന്റെ ഗുണം അല്ലെങ്കിൽ അതിന്റെ പ്രയോജനമുണ്ടായത് റോമൻ സാമ്രാജ്യത്തിനുള്ളിലുള്ളതായ സഭാ പാരമ്പര്യങ്ങൾക്ക്. ആ സഭാ പാരമ്പര്യങ്ങൾ നമ്മൾ കണ്ടു, അതൊന്ന് ഗ്രീക്ക് പാരമ്പര്യവും മറ്റൊന്ന് ലത്തീൻ പാരമ്പര്യവുമാണ്. എന്നാൽ സുറിയാനി പാരമ്പര്യം കൂടുതലായിട്ടും പേർഷ്യൻ സാമ്രാജ്യത്തിലാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിൽ അതേസമയം പീഡനങ്ങളുടെ സമയമായിരുന്നു. ഭരണാധികാരികളിൽ നിന്നൊക്കെ ഒത്തിരി പീഡനങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് അഫ്രൈം പിതാവ് നിസീബസിൽ നിന്ന് എഡേസായിലേക്ക് മാറിപ്പോകുവാനുള്ളതായ ഒരു കാരണം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഗ്രീക്ക് പിതാക്കന്മാരും ലത്തീൻ പിതാക്കന്മാരും ക്രിസ്തുശാസ്ത്ര സംബന്ധമായ വാദപ്രതിവാദങ്ങളിലൊക്കെ ഏർപ്പെടുകയുണ്ടായി. എന്നാൽ ആദിമ സുറിയാനി സഭാ പിതാക്കന്മാരെ, പ്രത്യേകിച്ച് ആദിമ ശ്രദ്ധിക്കണം, ആദിമ സുറിയാനി സഭയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോ ഗ്രീക്ക് പിതാക്കന്മാര് അത്തനാസിയോസ് തുടങ്ങിയുള്ളതായ വലിയ പിതാക്കന്മാരൊക്കെ ക്രിസ്തുശാസ്ത്ര സംബന്ധമായ ക്രിസ്റ്റോളജിക്കലായിട്ടുള്ള വാദപ്രതിവാദങ്ങളിൽ അവരേർപ്പെടുകയും അവരുടെ അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്തു. എന്നാൽ ആദിമ സുറിയാനി സഭാപിതാക്കന്മാരെ താമസ ജീവിതം നയിച്ചതായ പിതാക്കന്മാരായിരുന്നു അവരെ. അതുകൊണ്ട് തന്നെ അവരിങ്ങനെയുള്ള വാദപ്രതിവാദങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുകയും എന്നാൽ വേദവിപരീതങ്ങൾക്കെതിരെ തങ്ങളുടെ രചനകളിലൂടെയാണ് മറുപടി പറഞ്ഞത്. അഫ്രൈമും അഫ്രഹാത്തും ഒക്കെ ഈ വേദവിപരീതങ്ങൾക്കെതിരെ അക്കാലത്തുണ്ടായിരുന്നതായ ഡോസറ്റിസും പിന്നെ മാനിക്കീസും ഇങ്ങനെയുള്ളതായ വേദവിപരീതങ്ങള്
അതിനെതിരെ അവർ ശക്തമായിട്ട് നിലപാടുകൾ എടുക്കുകയും ആളുകളെ പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷെങ്കിൽ ഈ പിതാക്കന്മാരെ തങ്ങളുടെ രചനകളിലൂടെ അവരൊരു വലിയ ഡിബേറ്റിനോ ഒന്നും വലുതായിട്ട് പോയിട്ടില്ല. മറ്റ് ഗ്രീക്ക് പിതാക്കന്മാരും ലത്തീൻ പിതാക്കന്മാരും ഒക്കെ ഈ രംഗത്തേക്ക് കൂടുതലായിട്ട് ഇടപെട്ടപ്പോൾ ആദിമ സുറിയാനി സഭാ പിതാക്കന്മാരെ പ്രത്യേകിച്ചും താപസ ജീവിതം നയിക്കുന്ന ആ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു രീതിയിൽ ചിന്തിച്ചതായ പിതാക്കന്മാരായതുകൊണ്ട് അവര് കഴിവുള്ളിടത്തോളം വാദപ്രതിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് മാറി നിന്ന് അവരെന്ത് ചെയ്തു, അവർ തങ്ങളുടെ രചനകളിലൂടെ തങ്ങളുടെ അഭിപ്രായങ്ങൾ സാധാരണ ജനത്തെ പഠിപ്പിക്കുവാൻ. നമ്മൾ കണ്ടു അഫ്രൈ പിതാവൊക്കെ പോയട്രി കവിതകള് കാവ്യങ്ങൾ രചിച്ചത് ഈ സാധാരണക്കാർക്ക് പാടി ദൈവത്തെ സ്തുതിക്കുവാനും അതോടൊപ്പം തന്നെ അവർക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും വേണ്ടിയിട്ട പ്രതീകങ്ങളൊക്കെ ഉപയോഗിച്ച് സിമ്പിൾസുകളൊക്കെ ഉപയോഗിച്ച് മനോഹരമായ കാവ്യങ്ങൾ രചിച്ച് അതിലൂടെ സാധാരണക്കാരെ പഠിപ്പിക്കുക, വേദവിരീതങ്ങൾക്കെതിരെ സഭയുടെ അല്ലെങ്കിൽ തങ്ങളുടെ വിശ്വാസം പഠിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയുമല്ല അവരുടെ എഴുത്തുകളൊക്കെ ആ സുറിയാനി പിതാക്കന്മാരുടെ എഴുത്തുകള് സുറിയാനി ഭാഷയിലാണ്. അപ്പോ ഒരു പ്രശ്നം സുറിയാനി അറിയാവുന്ന ആളുകളുടെ ഇടയിൽ മാത്രമേ ഇത് സർക്കുലേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഒരുപക്ഷെങ്കിൽ പുതിയ നിയമം വേദപുസ്തകമൊക്കെ ആദിമ സഭയത്ത് തന്നെ ഇത്രയും പ്രചാരം ലഭിക്കുവാനുള്ള കാരണം അത് ഗ്രീക്കിൽ എഴുതപ്പെട്ടതുകൊണ്ടാണ്. ഗ്രീക്കിൽ എഴുതുമ്പോൾ ഗ്രീക്ക് എന്ന് പറയുന്നത് ആ സമയത്ത് ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജാണ്. അപ്പോ ഗ്രീക്ക് സംസാരിക്കുന്ന എല്ലാ ആളുകളും വായിക്കുകയും മനസ്സിലാക്കുകയും അങ്ങനെ അത് പെട്ടെന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. എന്നാൽ സുറിയാനി പിതാക്കന്മാരുടെ എഴുത്തുകൾ സുറിയാനി ഭാഷയിലായിരുന്നതുകൊണ്ട് ആദിമ സുറിയാനി പിതാക്കന്മാരുടെ എഴുത്തുകള് അവര് സുറിയാനി ഭാഷയിലായിരുന്നതുകൊണ്ട് അതൊരു സെമറ്റിക് വേൾഡിൽ അല്ലെങ്കിൽ സുറിയാനി അറിയാവുന്ന ആളുകളുടെ ഇടയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതിന് ഇടയായിട്ട് തീർന്നു. അടുത്ത ഏഴാമത്തെ കാരണം കൽക്കദോന്യ സുന്നഹദോസും അതിനെ തുടർന്നുണ്ടായതായ അനന്തര ഫലങ്ങളുമാണ്. അതായത് കൽക്കദോന്യ സുന്നഹദോസിനെ തുടർന്ന് സുറിയാനി സഭകൾക്ക് ഏറെ പ്രതിബന്ധങ്ങളെ പ്രതിസന്ധികളെ നേരിടേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ ഈ സഭകൾ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യും. നമുക്ക് അത് വിശദമായിട്ട് ഞാൻ ഇതിന്റെ അവസാന സമയത്ത് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ കൽക്കദോന്യ സുന്നഹദോസ് മാത്രമല്ല പ്രത്യേകിച്ച് അഞ്ചാം നൂറ്റാണ്ടിലുണ്ടായ ക്രിസ്തുശാസ്ത്ര സംബന്ധമായ വാദപ്രതിവാദങ്ങൾ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിച്ചത് സുറിയാനി സഭയാണ്. അത് നമുക്ക് വിശദമായിട്ട് അടുത്ത ഭാഗത്ത് നോക്കാം. എട്ടാമതായിട്ട് സുറിയാനി സഭ എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയി അല്ലെങ്കിൽ വേണ്ടത്ര ഒരു പരിഗണന ആളുകളുടെ ഇടയിൽ ഇത്രമാത്രം പോപ്പുലർ ആകാതെ പോയി എന്നതിന്റെ കാരണം പരിശോധിക്കുമ്പോൾ ഇസ്ലാം മതത്തിന്റെ ഉത്ഭവവും വളർച്ചയും ഏറെ ദോഷകരമായി ബാധിച്ചത് സുറിയാനി സഭയാണ്. നമുക്കറിയാം ഇസ്ലാം മതം അതിന്റെ ആവിർഭാവത്തോടുകൂടി അത് കൂടുതലും അത് ശക്തി പ്രാപിച്ച് വളർന്നത് സുറിയാനി സഭയ്ക്ക് നീരോട്ടമുള്ള സ്ഥലങ്ങളിലാണ് ഈ ഇസ്ലാം മതം വളർന്നതും ശക്തി പ്രാപിച്ചതും. അത് ഏറെ ദോഷകരമായി ബാധിച്ചത് സുറിയാനി സഭയാണ്. അടുത്തതായിട്ട് എല്ലാ കാലങ്ങളിലും പീഡനങ്ങളിലൂടെ കടന്നുപോയ ഒരു സഭയാണ് സുറിയാനി സഭ. എല്ലാ സമയത്തും എല്ലാ നൂറ്റാണ്ടുകളിലും പീഡനങ്ങളിലൂടെ കടന്നുപോയതായ നാലാം നൂറ്റാണ്ടിലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായപ്പോൾ സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകിയെങ്കിൽ ലഭിച്ചുവെങ്കിലും ആ സമയത്ത് സാപ്പോ രണ്ടാമൻ ചക്രവർത്തിയുടെ ഒക്കെ സമയത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികൾക്ക് പീഡനമായിരുന്നു. അപ്പോ എല്ലാ കാലത്തും എല്ലാ സമയങ്ങളിലും ഏറെ പീഡനങ്ങളിലൂടെ പോയ ഒരു സഭയാണ് സുറിയാനി സഭ. നമ്മള് കാണുന്നുണ്ട് പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഭരണകർത്താക്കള് ആയിരുന്ന സസാനീദുകള് അവിടുത്തെ സ്വരാഷ്ട്രീയ മതത്തെയാണ് ഏറെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതേസമയം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു. അപ്പോ റോമ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനിറ്റിയെ ഔദ്യോഗിക മതമായി കാണുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്തപ്പോൾ അതേസമയം തന്നെ പേർഷ്യൻ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികൾക്ക് പീഡനങ്ങളായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതം എന്ന് പറയുന്നത് സസാനീതികളായിരുന്നു. സസാനീതികള് അവിടുത്തെ ഭരണകർത്താക്കളായിരുന്നു. അവരെ അവിടുത്തെ സ്വരാഷ്ട്രീയ മതത്തെയാണ് ഏറെ പ്രോത്സാഹിപ്പിച്ചതും ഏറെ പിന്തുണച്ചതും. അപ്പോ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനിറ്റിക്ക് അവിടെ പീഡനങ്ങള് സുറിയാനി സഭയ്ക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വന്നു.
അപ്പോ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തിൽ പീഡനമായിരുന്നു എന്ന് പറയുമ്പോൾ ആ പീഡനങ്ങൾ മുഴുവൻ നേരിടേണ്ടതായിട്ട് വന്നു. കാരണം അവിടുത്തെ സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭകളാണ് പേർഷ്യൻ സാമ്രാജ്യത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് പീഡനമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇസ്ലാം മതത്തിന്റെ ആവിർഭാവവും വളർച്ചയും ഏറെ ദോഷകരമായി ബാധിച്ചത് ചരിത്രം പരിശോധിച്ച നമുക്കറിയാം സുറിയാനി സഭയാണ്. നമ്മൾ കണ്ടു ഏഴാം നൂറ്റാണ്ടില് പേർഷ്യൻ സാമ്രാജ്യത്തിലെ മുസ്ലിങ്ങളെ ശക്തി പ്രാപിച്ചു, അവർ ഭരണാധികാരികളായിട്ട് കടന്നു വരുന്നു. AD 632 മുതൽ AD 661 വരെയുള്ളതായ കാലഘട്ടത്തിൽ ഖലീഫമാരാണ് അവിടെ പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഭരണം നടത്തിയത്. അതുപോലെ AD 661 മുതൽ AD 750 വരെയുള്ള സമയത്ത് ഉമവിയർ എന്ന് പറയുന്നതായ ഭരണാധികാരികളായിരുന്നു, മുസ്ലിം ഭരണാധികാരികളായിരുന്നു ഭരണം നടത്തിയത്. 750 മുതൽ 1250 വരെയുള്ള കാലഘട്ടത്തിൽ അബ്ബാസിയര് അവിടെ ഭരണം നടത്തി. 1250 മുതൽ 1517 വരെയുള്ളതായ ഏകദേശം 300 വർഷത്തോളം മംഗോളിയര് മംലൂക്കിയര് തുടങ്ങിയതായ ആളുകൾ ഭരണാധികാരികൾ മുസ്ലിം ഭരണാധികാരികളാണ് പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഭരണം കൈയാളിയിരുന്നത്. 1922 വരെയും ഒട്ടോമൻ തുർക്കികള് അവിടെ ഭരണം നടത്തി. അപ്പോ ഈ ഭരണാധികാരികളിൽ നിന്നൊക്കെ സത്യത്തിലെ സുറിയാനി സഭയ്ക്ക് പീഡനങ്ങളാണ് ഉണ്ടായത് കൂടുതൽ. നമുക്കറിയാം 1914 ഈ സൈഫോ കുട്ടക്കൊല ഏകദേശം 108 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായ സൈഫോ കുട്ടക്കൊല, അതില് അർമേനിയൻ സിറിയൻ അസീറിയൻ തുടങ്ങിയ സഭാവിഭാഗങ്ങളിലായിട്ട് ഏകദേശം 200,000 ക്രിസ്ത്യാനികളാണ് കൊല്ലപ്പെട്ടത്. അപ്പോ വളരെ ഇന്നും പീഡനങ്ങളിലൂടെ പോയിക്കൊണ്ടിരുന്നതായ സഭയാണ് സുറിയാനി സഭ. ഈ കഴിഞ്ഞ ഒരു 10-20 വർഷങ്ങളായിട്ട് ഈ 2000 ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ മുതല് 21-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ISIS തീവ്രവാദികള് അവര് ശക്തരായിട്ട് തീർന്നു. അവരുടെ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത് നമുക്കറിയാം സുറിയാനി സഭയ്ക്കാണ്. നമ്മുടെ പേട്രിയാർക്കേറ്റ് പോലും സിറിയയിൽ നിന്ന് ലെബനനിലേക്ക് അടുത്ത സമയത്ത് മാറ്റുകയുണ്ടായി. കാരണം അത്രയ്ക്ക് മാത്രം കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് അവിടെ സഭ പോകുന്നത്. അനേകം ആളുകള് ഈ കാലയളവില് സഭാപരിവർത്തനം ചെയ്ത മുസ്ലിങ്ങളാകുകയോ അല്ലെങ്കിൽ രക്തസാക്ഷി മരണം പ്രാപിക്കുകയോ ചെയ്തു. അപ്പോ ഇങ്ങനെ ഈ ഈ അടുത്ത സമയത്തും പീഡനങ്ങളിലൂടെ ഈ അടുത്ത ഈ രണ്ട് പതിറ്റാണ്ടുകളായിട്ട് പീഡനങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായ സഭയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തീവ്രവാദികളിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങി അനേകം ആളുകളെ രക്തസാക്ഷികളായിട്ടോ അല്ലെങ്കിൽ വിശ്വാസം ഉപേക്ഷിച്ചു പോകേണ്ട ഒരു സ്ഥിതിയോ ഉണ്ടായി. അപ്പോ ഇങ്ങനെ എല്ലാ കാലവും സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ആദിമ സഭയുടെ ആദിമ നൂറ്റാണ്ട് മുതൽ ഇപ്പോൾ വരെയും പീഡനങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായ ഒരു സഭയാണ് സുറിയാനി സഭ. അതുകൊണ്ടാണ് അടുത്ത സമയത്ത് മാർപ്പാപ്പ പറഞ്ഞത് സുറിയാനി സഭയെ വിശേഷിപ്പിച്ചത് രക്തസാക്ഷികളുടെ സഭയാണ് സുറിയാനി സഭ എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. അപ്പോ സുറിയാനി സഭ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടാതെ പോയത്, ഇത്രയും വലിയ ശ്രേഷ്ഠമായ പാരമ്പര്യം ഉണ്ടായിട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരു പോയിന്റിലൂടെ അവിടെ ചേർത്ത് പറയേണ്ടതുണ്ട്, റോമൻ മാർപ്പാപ്പായുടെ അപ്രമാദിത്വവും അതുപോലെ തന്നെ രാഷ്ട്രീയ അധികാരവും അത് ഏറെ ദോഷകരമായി ബാധിച്ചത് സുറിയാനി സഭയാണെന്ന് വേണം നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം നമുക്കറിയാം റോമിനെ സംബന്ധിച്ചിടത്തോളം അന്ത്യോക്യൻ സിംഹാസനം എന്ന് പറയുന്നത് ഈ പുരാതന സിംഹാസനങ്ങളിൽ ഏറ്റവും ആദ്യത്തെ സിംഹാസനം. AD 37 February 22 അന്ത്യോക്യൻ സിംഹാസനത്തിന്റെ സ്ഥാപന ദിനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോ ഈ പഴയ പുരാതന പാത്രിക്കേറ്റുകളിലെ ഏറ്റവും പുരാതനമായ ഏറ്റവും ആദ്യത്തെ സിംഹാസനമാണ് അന്ത്യോക്യൻ സിംഹാസനം. പക്ഷെങ്കില് വേദപുസ്തകത്തിലാണെങ്കിലും ക്രിസ്ത്യാനിറ്റിക്ക് ക്രിസ്ത്യാനികൾ എന്ന് ക്രിസ്തുവിനെ അനുഗമിച്ച ആളുകൾക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായത് അന്ത്യോക്യയിൽ വെച്ചാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഏറ്റവും ശ്രേഷ്ഠമായ ഈ പാരമ്പര്യം ഈ പാരമ്പര്യത്തിന് എന്നാൽ പിന്നീട് റോമൻ സിംഹാസനം അതിന്റെ വരുമ്പോൾ റോമിലെ സഭ പത്രോസിന്റെയും പൗലോസിന്റെയും രക്തസാക്ഷി മരണത്തോടുകൂടി
ഒരു പ്രത്യേക സ്ഥാനം ക്രിസ്തീയ സമൂഹങ്ങളുടെ ഇടയിൽ റോമിന് ലഭിക്കുക കൈവരുന്നതിന് ഇടയായിട്ടിരുന്നു. തന്നെയുമല്ല റോമൻ ചക്രവർത്തി ക്രിസ്ത്യാനി ആയതോടുകൂടി റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന നിലയിൽ റോമിലെ സഭയ്ക്ക് സ്വാഭാവികമായും കുറെ അധികാരങ്ങളും അവകാശങ്ങളും റോമിലെ ബിഷപ്പിന് ആദ്യ സമയത്ത് ഇവരൊക്കെ മെത്രോപൊലിത്തൻ സിറ്റികളിലെ മെത്രാപൊലിത്തന്മാരാ അവരെ, അതായത് മെത്രാപൊലിത്തൻ സിറ്റികളിലെ ബിഷപ്പുമാർക്ക് പ്രത്യേക സ്ഥാനം. ഈ പേട്രിയ പാത്രിക്കീസ് എന്നുള്ള സ്ഥാനമൊക്കെ വരുന്ന പിന്നീടാ. നമ്മള് സെനിഗ്നേഷ്യസ് അന്ത്യോക്യയിലെ പാത്രിക്കീസ് ആയിരുന്ന സെനിഗ്നേഷ്യസിനെ ഇഗ്നാത്തിയോസിനെ അറിയപ്പെടുന്ന ബിഷപ്പ് ഓഫ് അന്ത്യോക്യ എന്നറിയപ്പെടുന്നത്. അതുപോലെ റോമിലെ മാർപ്പാപ്പയൊക്കെ അറിയപ്പെട്ടിരുന്നത് ആദ്യം ബിഷപ്പ് ഓഫ് റോം. അപ്പൊ മെത്രാപൊലിത്തൻ സിറ്റികളിലെ ബിഷപ്പുമാരെ എന്ന നിലയിൽ മെട്രോപൊലിറ്റൻ സിറ്റികളിൽ അവർക്കൊരു, അപ്പം സ്വാഭാവികമായിട്ട് കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനി ആയതോടുകൂടി റോമിലെ ബിഷപ്പിന് ഒരു പ്രത്യേക സ്ഥാനം കൈവരിക ഉണ്ടായി, ഒരു പ്രാധാന്യം കൈവന്നു. 7-8 നൂറ്റാണ്ടുകൾ ആയപ്പോഴേക്കും പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ ക്രിസ്തീയ സഭയുടെ പൊതുവിലുള്ള മേൽനോട്ടം തനിക്കാണ് എന്ന് റോമിലെ മാർപ്പാപ്പമാരെ ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. അവരെ മറ്റു പാത്രിക്കീസന്മാരുടെ അധികാര സീമകളിലെ ഇടപെടുവാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് നമ്മള് 1054 പൗരസ്ത്യ പാശ്ചാത്യ സഭാ വിഭജനത്തിലേക്ക് വഴി നയിച്ചത്. അതാണ് റോമിലെ മാർപ്പാപ്പയുടെയൊക്കെ അധികാര ഭ്രമം. തങ്ങളാണ് മറ്റു പൗരാണിക സിംഹാസനങ്ങളുടെയും മേൽനോട്ടം തങ്ങൾക്കാണ്. ക്രിസ്തീയ സഭയുടെ ഭൂമിയിലെ അംബാസിഡർ ആണ്, കർത്താവിന്റെ വികാരിയാണ് റോമിലെ മാർപ്പാപ്പ എന്നുള്ള തരത്തിലുള്ളതായ പഠിപ്പിക്കലുകളും അധികാര ചിന്തകളും ഒക്കെ വന്നപ്പോൾ അത് മറ്റു സഭകളെ, മറ്റു പൗരാണിക സിംഹാസനത്തിൽ പെട്ടതായ സഭകളെ ദോഷകരമായിട്ട് ബാധിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 11-12 നൂറ്റാണ്ടുകളായപ്പോൾ റോമൻ മാർപ്പാപ്പമാരെ, അതിനെക്കുറിച്ച് സഭാചരിത്രത്തുകളിൽ പറയുന്നത് റോമൻ മാർപ്പാപ്പമാരുടെ പ്രതാപകാലം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 11-12 നൂറ്റാണ്ടുകള് അവരെ ആത്മീക അധികാരത്തോടൊപ്പം ഭൗതികമായ അധികാരവും കയ്യേറിയിരുന്നതായ ഒരു സമയമാണ്. പലയിടത്തും രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും വരെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം അവർക്ക് ആ സമയത്ത് അധികാരം കൈവന്നു. അപ്പോ ഒരു വശത്ത് സുറിയാനി പാരമ്പര്യത്തിൽപ്പെട്ട സഭകള് പീഡനങ്ങളിലൂടെ കടന്നുപോയി. അപ്പോൾ ലത്തീൻ പാരമ്പര്യത്തിൽപ്പെട്ടതായ റോമിലെ സഭയ്ക്ക് അധികാരവും പണവും ഒക്കെ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്ന് ഇതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഈ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് ഏകദേശം ഈ ലത്തീൻ പാരമ്പര്യം പോലെ തന്നെ ശ്രേഷ്ഠമായ മറ്റു പാരമ്പര്യങ്ങൾ, അതായത് അന്ത്യോക്യൻ പാരമ്പര്യം, അലക്സാണ്ട്രിയൻ പാരമ്പര്യം, അർമേനിയൻ പാരമ്പര്യം, ബൈസന്റിയൻ പാരമ്പര്യം, കൽദായ പാരമ്പര്യം, ഇങ്ങനെയുള്ളതായ ലിറ്റർജിക്കൽ ട്രഡീഷൻ പിന്തുടരുന്നതായ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലിറ്റർജിക്കൽ ട്രഡീഷനിൽ പെടുന്നതായ സഭകളിൽ നിന്ന് 23 സഭകളോളം ഇന്ന് കത്തോലിക്ക കൂട്ടായ്മയിലുണ്ട്. എന്ന് വെച്ചാൽ കത്തോലിക്ക മതം സ്വീകരിച്ച് റോമിലെ മാർപ്പാപ്പയെ സുപ്രീം ഹെഡായി സ്വീകരിച്ച് ആ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് പോയി. ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ ഇവിടെയുള്ള മലങ്കര റീത്ത്, മലങ്കര കത്തോലിക്ക സഭ, നമുക്കറിയാം അത് തുടക്കത്തില് ഇവാനിയോസ് പിതാവിന് മുമ്പ്, ഇവാനിയോസ് പിതാവ് ഈ സുറിയാനി സഭയിലെ ഒരു അന്ത്യോക്യൻ സിംഹാസനത്തിന്റെ കീഴിലുള്ള ഒരു ബിഷപ്പായിരുന്നു. അദ്ദേഹം ഈ സഭാപരിവർത്തനം, അല്ലെങ്കിൽ അദ്ദേഹം ഈ സഭയിൽ നിന്ന് മാറിപ്പോയി കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് ചെന്നു. എന്നാൽ ഇവിടുത്തെ അദ്ദേഹം പിന്തുടർന്നു വന്നതായ അന്ത്യോക്യൻ ലിറ്റർജി തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആ സഭയിലെ ആളുകൾ മാറിപ്പോയി. ഇന്ന് ഇവിടെ മലങ്കരയിലുള്ള ഏതൊരു സഭയേക്കാളും, അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കത്തക്ക രീതിയിൽ എല്ലാ തരത്തിലും വളരുവാനായിട്ട് മലങ്കര റീത്തിന് സാധിച്ചു ഈ 100 വർഷം കൊണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാ സഭകളിലും, ഗ്രീക്ക് സഭകളിൽ നിന്നും, ബൈസന്റിയൻ സഭകളിൽ നിന്നും, കൽദായ സഭ, അസീറിയൻ സഭയിൽ നിന്നും ഒക്കെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പാരമ്പര്യങ്ങൾ, അർമേനിയൻ പാരമ്പര്യം പേർന്ന സഭകള്, കോപ്റ്റിക് സഭകള്, ഇങ്ങനെ ബൈസന്റിയൻ സഭകള്, ഇങ്ങനെ എല്ലാ സഭകളിൽ നിന്നും കത്തോലിക്ക കൂട്ടായ്മയിലേക്ക്, നമുക്കറിയാം നമ്മുടെ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ, അന്ത്യോക്യയിലെ സുറിയാനി ഓർത്തഡോക്സ് സഭയിൽ നിന്ന് തന്നെ ഒരു ഭാഗം ആളുകൾ പോയി. ഇന്നവർക്ക് കത്തോലിക്ക പാത്രിക്കീസ് ഉണ്ട്. അങ്ങനെ ഗ്രീക്ക് സഭകളിൽ നിന്ന്, ബൈസന്റിയൻ മറ്റ് അർമേനിയൻ സഭകളിൽ നിന്ന്,
ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സഭകളിൽ നിന്ന് 23 കൂട്ടായ്മകൾ ഈ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് ചേരുകയുണ്ടായി. അപ്പോ ഇവിടെയൊക്കെ സംഭവിച്ചത് കത്തോലിക്ക സഭ വളർന്നു ശക്തി പ്രാപിച്ചു, മറ്റു പാരമ്പര്യത്തിൽപ്പെട്ടതായ സഭകൾ ഏറെ തളർന്നുപോയി. ഒരുപക്ഷെങ്കിൽ 1054 ഡിവിഷൻ വരെ കുസ്തന്തിനോസ് പോലീസിലെ സഭ അല്ലെങ്കിൽ ഗ്രീക്ക് സഭകളുടെ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകൾ എന്നറിയപ്പെടുന്നതായ സഭകളുടെ കത്തോലിക്ക അല്ലെങ്കിൽ റോമിലെ സിംഹാസനവുമായിട്ട് ഐക്യപ്പെട്ടാണ് പൊക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് കുറെ കൂടി അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിൽ തന്നെ പെട്ടതായ സഭയായതുകൊണ്ട് അത് കുറെ കൂടെ ശക്തി പ്രാപിച്ചു. പക്ഷെങ്കിൽ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളൊക്കെ വളരെയേറെ തകരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അത് മാത്രമല്ല എല്ലാ പാരമ്പര്യങ്ങളിൽ നിന്നും കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് ആളുകള് മാറിപ്പോയി. അപ്പോ അത് സഭയുടെ ഒരു കത്തോലിക്ക കൂട്ടായ്മ വളരുവാനും ഒപ്പം മറ്റ് സഭാ പാരമ്പര്യങ്ങളിൽ വിശിഷ്യ സുറിയാനി പാരമ്പര്യത്തിൽപ്പെട്ടുള്ളതായ സഭകൾക്ക് വളരെ ക്ഷീണം ഏൽപ്പിക്കുവാനും ഇടയായിട്ട് തീർന്നു. അപ്പോ നമ്മള് കണ്ട കാര്യങ്ങള് എന്തുകൊണ്ടാണ് സുറിയാനി പാരമ്പര്യം ഇത്രയും ശ്രേഷ്ഠമായ പൗരാണികമായ പാരമ്പര്യത്തിൽപ്പെട്ട പാരമ്പര്യമാണെങ്കിലും അതിന് ജനങ്ങളുടെ ഇടയിൽ ഒരു വേണ്ടത്ര ഒരു പ്രചാരം ലഭിക്കാതെ പോയതിന്റെ കാരണങ്ങളാണ് നമ്മൾ ഈ 10 പോയിന്റുകളിലൂടെ കണ്ടത്. ഇനി അടുത്തത് നമ്മൾ സുറിയാനി സഭയിലെ വിഭജനത്തെ കുറിച്ചുകൂടിയാണ് അല്പം നോക്കാൻ പോകുന്നത്. സുറിയാനി സഭയിൽ പാശ്ചാത്യ സുറിയാനി, പൗരസ്ത്യ സുറിയാനി, നമ്മൾ ഭാഷ പഠിച്ചപ്പോൾ അന്ന് സുറിയാനി ഭാഷയെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്, പാശ്ചാത്യ സുറിയാനിയുണ്ട്, പൗരസ്ത്യ സുറിയാനിയുമുണ്ട്. ഈ സുറിയാനി സഭ പൗരസ്ത്യ സുറിയാനി എന്നും പാശ്ചാത്യ സുറിയാനി എന്നും രണ്ടായിട്ട് തരം തിരിഞ്ഞത് അത് ഭൂമിശാസ്ത്രപരമായ ഒരു വിഭജനം മാത്രമായിരുന്നില്ല. ഭൂമിശാസ്ത്രപരമായിട്ടുണ്ട് പക്ഷെങ്കില് അതിലെ അപ്പുറമായിട്ട് ക്രിസ്തുശാസ്ത്ര സംബന്ധമായ ക്രിസ്റ്റോളജിക്കലായിട്ടുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കൂടിയാണ് ഈ സഭകള് സുറിയാനി പാരമ്പര്യത്തിൽപ്പെട്ടതായ സഭകള് രണ്ടായിട്ട് പിരിയുവാനിടയായത്. നമ്മൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അത് തന്നെയല്ല, അത് നമ്മുടെ പഠനത്തിന് വളരെ സഹായകരമാണ്. നമ്മള് എഡേസ നിസീബസ് സുറിയാനി സംസ്കാരം വളർന്നതും ശക്തി പ്രാപിച്ചതും ഉടലെടുത്തു. നമുക്കറിയാം സുറിയാനി എന്ന് പറയുന്നത് തന്നെ എഡേസൻ ഡയലക്റ്റ് അരാമ്യ ഭാഷയുടെ എഡേസൻ വകഭേദമാണ് സുറിയാനിയായി മാറിയത്. അപ്പോ ഈ സുറിയാനി സഭയുടെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത് എഡേസയാണ്. അപ്പോ എഡേസ നിസീബസ് തുടങ്ങിയ സ്ഥലങ്ങളാണ്. അപ്പൊ ഈ രണ്ട് കേന്ദ്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് സുറിയാനി സഭ വളർന്നത്. എഡേസ നിസീബസ് ഇവിടങ്ങളിലെ സ്കൂളുകള് വിദ്യാപീഠങ്ങള് കലാലയങ്ങള് വളരെ ശ്രേഷ്ഠമായ എഡേസയിലെ സ്കൂളും നിസീബസിലെ സ്കൂളും, അതുപോലെ പിന്നീട് നമ്മൾ പഠിക്കുമ്പോ മറ്റു രണ്ട് സ്കൂളുകൾ അന്ത്യോക്യൻ സ്കൂളും അലക്സാണ്ട്രിയൻ സ്കൂളും, ഇതിലെ ഈ നാല് ചിന്ത ഇത് സ്കൂളുകൾ വിദ്യാ കേന്ദ്രങ്ങളായിരുന്നു. അതുപോലെ തന്നെ അന്ത്യോക്യൻ സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ അന്ത്യോക്യൻ ചിന്ത ദൈവശാസ്ത്ര രംഗത്തെ ക്രിസ്റ്റോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതൊരു വീക്ഷണ കോണായിട്ട് അന്ത്യോക്യൻ സമീപന രീതി അലക്സാണ്ട്രിയൻ സമീപന രീതി ദൈവശാസ്ത്ര ക്രിസ്റ്റോളജിക്കലായിട്ട് അത്രമാത്രം അറിയപ്പെടുവാൻ തക്കവണ്ണം ശ്രദ്ധേയമായ നാല് വിദ്യാ കേന്ദ്രങ്ങളാണ് എഡേസായിലെ സ്കൂള്, നിസീബസിലെ സ്കൂള്, അന്ത്യോക്യയിലെ സ്കൂള്, അലക്സാണ്ട്രിയയിലെ സ്കൂള്. ഈ സ്കൂളുകളെ കുറിച്ചുകൂടി നമുക്ക് അല്പം പഠിക്കാം. എഡേസായിലെ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എഡേസായിലെ വിദ്യാകേന്ദ്രത്തെ കുറിച്ചാണ്, സ്കൂൾ ഓഫ് എഡേസ. യെരുശലേമിനെ വടക്ക് കിഴക്കായി 475 മൈൽ മാറി സ്ഥിതി ചെയ്യുന്നതായ ഒരു പട്ടണമാണ് എഡേസ. അന്ത്യോക്യയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ മാത്രമാണ് എഡേസയിലേക്കുള്ള ദൂരം. എഡേസ അക്കാലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക കേന്ദ്രം കൂടി ആയിരുന്നു. രണ്ട് പ്രധാനപ്പെട്ടതായ റോഡുകളെ എഡേസായിൽ കൂടി പോയിരുന്നു അല്ലെങ്കിൽ എഡേസായിൽ സംഗമിച്ചിരുന്നു. പഴയ സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നതായ അന്ത്യോക്യയിൽ നിന്ന് ഇന്ത്യ ചൈന വരെയുള്ളതായ ആ റോഡ് അത് എഡേസയിലൂടെയാണ് കടന്നുപോയത്. രണ്ടാമത്തേത് അർമേനിയ, ഇപ്പോഴത്തെ തുർക്കി, അർമേനിയയിൽ നിന്ന് ഈജിപ്തിലേക്കുള്ളതായ ഒരു പ്രധാനപ്പെട്ട റോഡ്. ഈ രണ്ട് പാതകളും എഡേസ വഴിയാണ് കടന്നുപോയിരുന്നത്. ലോകത്തിലെ ആദ്യത്തെ ക്രിസ്തീയ രാജ്യമായ ഒസോറിന്റെ തലസ്ഥാനം എഡേസ ആയിരുന്നു. കൂടാതെ ബർദൈസാന്റെ പ്രവർത്തനങ്ങളാല് വളരെ ശ്രദ്ധ നേടിയ ഒരു പട്ടണമായിരുന്നു എഡേസ. ബർദൈസാനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം സുറിയാനി സഭയുടെ പിതാക്കന്മാര്
ഈ ബർദേസാന്റെ രീതികളാണ് അവലംബിച്ചത്. പ്രത്യേകിച്ച് അഫ്രൈമൊക്കെ ബർദേസാന്റെ രചനാശൈലികള് അത് അഫ്രൈമിനെയൊക്കെ ഒത്തിരി ആകർഷിച്ചു, അഫ്രഹാത്തിനെയൊക്കെ. അപ്പോ ഈ ബർദേസാന്റെ വിശ്വാസം അവർ സ്വീകരിച്ചില്ല. വിശ്വാസ കാര്യത്തിൽ ബർദേസാനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് വേദവിരീതിയായിട്ട് അഗണിക്കുന്നത്. പക്ഷെങ്കിൽ ഈ ബർദേസായന്റെ രചനാശൈലികളാണ് സുറിയാനി പിതാക്കന്മാരെ, പ്രത്യേകിച്ചും അഫ്രൈമിനെയൊക്കെ ഏറെ സ്വാധീനിച്ചത്. അപ്പോ ഈ ബർദേസാന്റെ പ്രവർത്തനങ്ങളാലെ എഡേസ AD 200 വളരെ പ്രസിദ്ധി നേടിയതായ ഒരു സ്ഥലമാണ്. AD 363 റോമ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും തമ്മിലുണ്ടായ യുദ്ധക്കരാറ്. നമ്മള് ചരിത്രം പഠിക്കുമ്പോൾ അറിയാം, ഈ പേർഷ്യൻ സാമ്രാജ്യവും റോമ സാമ്രാജ്യവും തമ്മിൽ അത്ര നല്ല രസത്തിലായിരുന്നില്ല. പലപ്പോഴും അവരെ യുദ്ധത്തിന്റെ യുദ്ധഭീഷണിയിലും ആ ഒരു തലത്തിലാണ് പരസ്പരം മത്സരിച്ചാണ് മുന്നേറിക്കൊണ്ടിരുന്നത്. AD 363 റോമ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും തമ്മിലുണ്ടാക്കിയ യുദ്ധ കരാർ അനുസരിച്ച് നിസീബസ് പട്ടണം പേർഷ്യക്കാർക്ക് വിട്ടുകൊടുത്തു. പേർഷ്യക്കാരെ യുദ്ധത്തിൽ വിജയിച്ചു. അങ്ങനെ നിസീബസ് പട്ടണം യുദ്ധ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിസീബസ് പട്ടണം പേർഷ്യക്കാർക്ക് വിട്ടുകൊടുക്കുകയുണ്ടായി. അങ്ങനെ റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന എഡേസായിലേക്ക് അഫ്രൈം മാറുകയും അവിടുത്തെ പഠനശാലയുടെ പ്രധാന അധ്യാപകനായിട്ട് തീരുകയും ചെയ്തു. 4-ാം നൂറ്റാണ്ടിലെ അഫ്രൈമിന്റെ ദൈവശാസ്ത്ര ചിന്തകളാണ് ഇവിടുത്തെ പ്രധാന പാഠ്യവിഷയമായിട്ട് കരുതുന്നത്. അപ്പൊ എഡേസായിലെ സ്കൂളിന്റെ ഫൗണ്ടറായിട്ട് ബർദേസാന്റെ പ്രവർത്തനങ്ങളാല് എഡേസ അറിയപ്പെട്ടിരുന്നു. എങ്കിലും അതിന്റെ ഒരു ഡയറക്ടർ, ആ സ്കൂളിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അധ്യാപികയെ സ്ഥാപിച്ചതും അത് വളർത്തിയതും ഒക്കെ അഫ്രൈം പിതാവ്. അഫ്രൈം പിതാവിന്റെ പ്രവർത്തനങ്ങളാലാണ് എഡേസായിലെ വിദ്യാപീഠം വിശ്വപ്രസിദ്ധി നേടിയത്. അപ്പൊ 4-ാം നൂറ്റാണ്ടിലെ അഫ്രൈമിന്റെ ചിന്തകളായിരുന്നു അവിടുത്തെ പാഠ്യ വിഷയം. 5-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇവിടെ പ്രധാന അധ്യാപകനായിട്ട് ഒരു സുറിയാനി പിതാവാണ് നർസായി നിയമിതനായി, നിസീബസിലെ നർസായി ഇവിടുത്തെ അധ്യാപകനായിട്ട് കടന്നു വന്നു. അദ്ദേഹം അവിടെ പ്രധാന അധ്യാപകനായിട്ട് വന്ന് അദ്ദേഹം അന്ത്യോക്യൻ ദൈവശാസ്ത്രത്തിന്റെ പ്രചാരകനായ മുത്സുവസ്തിയായിലെ തിയോദോറിന്റെ ക്രിസ്തുവിജ്ഞാനിയും ക്രിസ്റ്റോളജി എഡേസായിലെ സ്കൂളിലെ പഠിപ്പിക്കുവാനായിട്ട് ആരംഭിച്ചു. അപ്പോ ഈ നർസായി ശരിക്കും അഫ്രൈമിന്റെ ഒക്കെ പാത പിന്തുടർന്ന വ്യക്തിയാ. പക്ഷെങ്കില് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം മുത്സുവസ്തിയായിലെ അന്ത്യോക്യൻ ക്രിസ്റ്റോളജിയുടെ പ്രചാരകനായിരുന്ന മുത്സുവസ്തിയായിലെ തിയോദോറിന്റെ ക്രിസ്റ്റോളജി ഈ എഡേസൻ സ്കൂളിലെ പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ 5-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം എഡേസൻ സ്കൂളിലെ ഈ തിയോദോറിന്റെ ക്രിസ്റ്റോളജി പഠിപ്പിക്കുവാനായിട്ട് ആരംഭിച്ചതോടുകൂടി ആ സ്കൂൾ വലിയ പ്രതിസന്ധിയെ നേരിട്ടുണ്ടായിട്ട് വന്നു. അങ്ങനെ AD 470 നർസായിയെയും കൂട്ടരെയും ആ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. AD 489 ആയപ്പോഴേക്കും റോമൻ ചക്രവർത്തിയായ സെനോ എഡേസായിലെ ഈ വിദ്യാപീഠം അടച്ചു പൂട്ടുകയുണ്ടായി. അങ്ങനെ എഡേസായിലെ സ്കൂളിന്റെ അവസാനമാണ് നമ്മൾ കാണുന്നത്. ഈ നർസായി അവിടെ മുസ്വസ്തിയായ തിയോദോറിന്റെ ക്രിസ്റ്റോളജി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ വിഷയങ്ങളായി. അങ്ങനെ അവസാനം അദ്ദേഹത്തെ 470 AD 470 ആ സ്കൂളിൽ നിന്ന് പുറത്താക്കി. 489 ആയപ്പോഴേക്കും റോമൻ ചക്രവർത്തിയായ സെനോ ഈ സ്കൂൾ എഡേസായിലെ സ്കൂൾ അടച്ചു പൂട്ടുവാനായിട്ട് ഇടയായിട്ട് തോന്നി. പിന്നീട് നമ്മൾ കാണുന്ന നിസീബസിലെ സ്കൂളിനെ കുറിച്ചാണ്. സത്യത്തിലെ ഈ എഡേസായിലെ സ്കൂളിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നിസീബസിലെ സ്കൂള്. പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഒരു പട്ടണമായിരുന്നു നിസീബസ്. അപ്പോ ഈ നിസീബസിലെ മെത്രാപ്പോലീത്ത ആയിരുന്നതായ യാക്കോബിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഏറെ ശ്രദ്ധ നേടിയ ഒരു സ്ഥലമാണ് നിസീബസ്. നമുക്കറിയാം അഫ്രൈം പിതാവ് ജനിച്ചത് നിസീബസിലാണ്. അഫ്രൈം പിതാവിന്റെ ബാല്യകാലവും ശൈശവും ഒക്കെ ഈ നിസീബസിലായിരുന്നു. അദ്ദേഹം അവിടുത്തെ മെത്രാപ്പോലീത്ത ആയിരുന്ന യാക്കോബിന്റെ ശിഷ്യനായിട്ടാണ് അഫ്രൈം ആദ്യം അറിയപ്പെടുന്നത്. അപ്പോ അഫ്രൈമിന്റെ പിതാവിന്റെ ഗുരുവായിരുന്നു നിസീബസിലെ യാക്കോബ്. അഫ്രൈം പിതാവിനെ കുറിച്ച് പറയുന്നത് നിസീബസിലെ മെത്രാപ്പോലീത്ത ആയിരുന്ന യാക്കോബ് അന്നത്തെ കാലത്ത് വിശ്വാസം പഠിക്കുവാനായിട്ട് വരുന്ന സ്നാനാർത്ഥികളെ, സഭയിലേക്ക് ചേരുവാനായിട്ട് ആഗ്രഹിച്ച് കടന്നു വരുന്നതായ സ്നാനാർത്ഥികളെ വിശ്വാസം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മോർ യാക്കോബ് ഈ അഫ്രൈമിന്റെ അടുക്കലായിരുന്നു പറഞ്ഞു വിട്ടത്. അങ്ങനെ നിസീബസിലെ സ്കൂള്, അങ്ങനെ ആ കാലം മുതലേ ഒരു സ്കൂള് ഉണ്ടായിരുന്നു നിസീബസിലെന്നാണ് പറയപ്പെടുന്നത്. എന്നാല് പിന്നീട് ഈ സ്കൂള്
അതിന്റെ പ്രവർത്തനങ്ങൾ നിന്നുപോയി. എന്നാൽ ഈ സ്കൂളിന്റെ പ്രവർത്തനം പിന്നീട് പുനരുദ്ധരിക്കപ്പെട്ടത് AD 470 എഡേസായിലെ വിദ്യാപീഠത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതായ നർസായി അദ്ദേഹം നിസീബസിൽ എത്തിച്ചേർന്നു. അദ്ദേഹം നിസീബസിൽ എത്തിച്ചേർന്ന് അവിടുത്തെ അക്കാലത്തെ മെത്രാപ്പൊലീത്തെ ആയിരുന്ന ബർസോമായുടെ സഹായത്താൽ, ബർസോമ എന്ന് പറയുന്ന മെത്രാപ്പൊലീത്തായുടെ നിസീബസിലെ മെത്രാപ്പൊലീത്തെ ആയിരുന്ന ആ സമയത്ത് മെത്രാപ്പൊലീത്തെ ആയിരുന്ന ബർസോമായുടെ സഹായത്താല് ഈ സ്കൂളെ പുനരുദ്ധരിച്ചു, ആ സ്കൂളിന്റെ പ്രവർത്തനങ്ങള് പുനരാരംഭിച്ചു. അങ്ങനെ എഡേസ വിദ്യാ കേന്ദ്രത്തിന്റെ നിന്നും പുറത്താക്കപ്പെട്ട നർസായി ഇവിടെ നിസീബസിലെ ഈ സ്കൂള് വീണ്ടും പുനരാരംഭിച്ചപ്പോൾ എഡേസായിൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന പഠിച്ചുകൊണ്ടിരുന്നത് അനേക ശിഷ്യന്മാരും അവിടെ തന്റെ കൂടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ചില ആളുകളുമൊക്കെ ആ സ്കൂളിൽ നിന്ന് അത് നിർത്തലാക്കുകയോടെ ചെയ്തതോടുകൂടി ഇങ്ങോട്ട് നിസീബസിലേക്ക് വന്നു. അപ്പോൾ ഈ നിസീബസിലെ വിദ്യാപീഠം എന്ന് പറയുന്നത് എഡേസായുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അന്ത്യോക്യൻ വ്യാഖ്യാന രീതിയാണ് നിസീബസിലും പഠിപ്പിച്ചത്. അപ്പോൾ അവർ കൂടുതലായിട്ടും പിന്തുടരുന്നത് അന്ത്യോക്യൻ പഠന വ്യാഖ്യാന രീതി. നിസീബസിലെ വിദ്യാപീഠത്തിലെ അരിസ്റ്റോട്ടിലിന്റെ തത്വചിന്തയും പാഠ്യ വിഷയമായിട്ട് ഉൾപ്പെടുത്തിയിരുന്നു. ഏകദേശം 700 ആ സ്കൂൾ അങ്ങനെ പോയി. പിന്നീട് അതിന്റെ പ്രവർത്തനം മന്ദീഭവിച്ചതായിട്ടാണ് നമ്മൾ പിന്നെ കാണുന്നത്. അപ്പോ എഡേസായിലെ സ്കൂളും നിസീബസിലെ സ്കൂളും സുറിയാനി പാരമ്പര്യത്തിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അതിന്റെ പ്രധാന ഉറവിടമായിരുന്നു എഡേസായിലെ വിദ്യാപീഠവും അതുപോലെ തന്നെ നിസീബസിലെ വിദ്യാപീഠവും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്തതായിട്ട് അന്ത്യോക്യയിലെ ദൈവശാസ്ത്ര പഠന കേന്ദ്രമാണ്. ഈ അന്ത്യോക്യയിലെ ദൈവശാസ്ത്ര പഠന കേന്ദ്രം എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്റ്റോളജിക്കൽ കോൺട്രവേഴ്സീസിലെ രണ്ട് ചിന്താധാരകള് രൂപപ്പെടുകയുണ്ടായി. ഒന്ന് അന്ത്യോക്യൻ സ്കൂളിന്റെ പഠിപ്പിക്കലും മറ്റൊന്ന് അലക്സാണ്ട്രിയൻ സ്കൂളിന്റെ പഠിപ്പിക്കലും. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഈ അന്ത്യോക്യയിലെ ദൈവശാസ്ത്ര പഠന കേന്ദ്രത്തെ കുറിച്ചാണ്. ഗ്രീക്ക് തത്വചിന്തയുടെയും സെമിറ്റി സംസ്കാരത്തിന്റെയും പ്രചാരകനായിരുന്നു പറയോ. കേൾക്കാൻ വയ്യ. കുറച്ചാ മിസ്സായി കുറച്ച് കാര്യങ്ങള്. ഇപ്പൊ പറഞ്ഞ ഒരു മൂന്നാല് സെന്റൻസ് ഞങ്ങൾക്ക് കിട്ടും, കിട്ടിയില്ല. അച്ഛനെ മ്യൂട്ട് ആയിരുന്നു, അതുകൊണ്ടാ. ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാവോ? നോക്കട്ടെ. ലാസ്റ്റത്തെ മൂന്നാല് സെന്റൻസ്. ഓക്കെ ഓക്കെ. അന്ത്യോക്യയിലെ ദൈവശാസ്ത്ര പഠന കേന്ദ്രം. ഞാൻ എടെ നിസീബസിലെ അത് കിട്ടിയായിരുന്നല്ലോ. അതെ അതെ, അന്ത്യോക്യയുടെ ഇനി തൊട്ട് തുടങ്ങിയ. ഓക്കെ. അന്ത്യോക്യയിലെ ദൈവശാസ്ത്ര പഠന കേന്ദ്രം, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രത്യേകിച്ച് ക്രിസ്റ്റോളജിക്കൽ കോൺട്രവേഴ്സീസിലേക്ക് വരുമ്പോൾ ഈ രണ്ട് സ്കൂളുകളെ അവിടുത്തെ പഠിപ്പിക്കലുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്രിസ്റ്റോളജിയിലെ ഈ ഒരു കോൺട്രവേഴ്സീസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മൾ ആ രണ്ട് സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് അന്ത്യോക്യയിലെ ദൈവശാസ്ത്ര പഠന കേന്ദ്രത്തെ കുറിച്ചാണ്. ഗ്രീക്ക് തത്വചിന്തയുടെയും സെമിറ്റിക് സംസ്കാരത്തിന്റെയും പ്രധാന കേന്ദ്രമായിരുന്നു അന്ത്യോക്യ. ഇവിടുത്തെ കൾച്ചറൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഗ്രീക്കും ലോക്കൽ ലാംഗ്വേജ് പ്രാദേശിക ഭാഷയായിട്ട് ആളുകളുടെ ഇടയിൽ നിലനിന്നത് സുറിയാനിയുമായിരുന്നു. കിലിക്കിയയിലെ താർസൂസ് പട്ടണത്തിലെ മെത്രാനായിരുന്ന തിയദോർ ആണ് ഈ സ്കൂളിന്റെ അന്ത്യോക്യയിലെ പഠന കേന്ദ്രത്തിന്റെ സ്ഥാപകൻ. 4 ഈ വിദ്യാ കേന്ദ്രം, ഏകദേശം 4 ഈ വിദ്യാകേന്ദ്രം സ്ഥാപിതമായത്. അലക്സാണ്ട്രിയൻ വേദശാസ്ത്ര ചിന്തകളോട് ആശയപരമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെട്ടിരുന്നില്ല അന്ത്യോക്യൻ വിദ്യാകേന്ദ്രം. അതായത് രണ്ട് തരത്തിലുള്ള ചിന്താരീതികളാണ് ഡെവലപ്പ് ചെയ്തത്. നമ്മൾ അലക്സാണ്ട്രിയൻ തിയോളജിയെ കുറിച്ച്, അലക്സാണ്ട്രിയൻ സ്കൂളിനെ കുറിച്ചും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ അന്ത്യോക്യൻ സ്കൂളിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ അന്ത്യോക്യൻ ദൈവശാസ്ത്രത്തെ അരിസ്റ്റോട്ടലിന്റെ തത്വചിന്തകൾ ഏറെ സ്വാധീനിച്ചിരുന്നു. അന്ത്യോക്യൻ വിദ്യാപീഠത്തിന്റെ സ്ഥാപകനായ ഈ തിയദോർ, അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു മത്സ്യസ്ഥായിലെ തിയദോർ. രണ്ട് തിയദോർ ആണ്, ഒന്ന് ഇതിന്റെ സ്ഥാപകനായ ഫൗണ്ടറായ തിയദോർ,
അതുകൂടാതെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു മെക്സിസ്റ്റിയായിലെ തിയോദോറൻ. അപ്പോ ഈ അന്ത്യോക്കിയൻ തിയോളജിയുടെ മുഖ്യ വ്യക്തമായിട്ട് അറിയപ്പെടുന്നത് മെക്സിസ്റ്റിയായിലെ തിയോദോറാണ്. മശിഹായിലെ മനുഷ്യാത്മാവിനെ നിഷേധിച്ചതായ അപ്പളനോരിസം എന്ന വേദവിപരീതത്തിനെതിരെ മശിഹായുടെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും തമ്മിൽ വേർതിരിച്ച് ഇവിടെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോ അക്കാലത്ത് നമുക്കറിയാം മശിഹായുടെ മനുഷ്യാത്മാവിനെ നിഷേധിച്ച ഒരു വേദവിപരീതമായിരുന്നു അപ്പളനോരിസം. സത്യത്തില് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യാഖ്യാനിച്ചു വന്നപ്പോൾ മശിഹായിലെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും ഇവിടെ വേർതിരിച്ച് പഠിപ്പിക്കുകയുണ്ടായി. യേശുക്രിസ്തുവിലെ ദൈവത്വവും യേശുക്രിസ്തുവിലെ മനുഷ്യത്വവും എന്നീ രണ്ട് സ്വഭാവങ്ങൾക്ക് അന്ത്യോക്യൻ വിദ്യാപീഠം വളരെ പ്രാധാന്യം കൊടുത്തു. മശിഹായിലെ ഈ രണ്ട് സ്വഭാവങ്ങൾ ഇരു സ്വഭാവങ്ങൾ തമ്മിൽ ഒരു വിധത്തിലും കൂടിക്കലരുന്നില്ല എന്നും ഓരോന്നിന്റെയും സവിശേഷതകൾ പൂർണമായിട്ടും സംരക്ഷിക്കപ്പെടുന്നുവെന്നും അന്ത്യോക്യൻ ക്രിസ്റ്റോളജി അന്ത്യോക്യൻ ദൈവശാസ്ത്രം പഠിപ്പിച്ചു. അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു ഈ അന്ത്യോക്യൻ ദൈവശാസ്ത്രത്തിലെ ഒരു വക്താവുമാണ് നെസ്തോർ. അപ്പൊ നെസ്തോറിന്റെ ആശയങ്ങളൊക്കെ എന്ന് പറയുന്നത് ഈ തിയോദോറിന്റേതുമായിട്ട് ഒന്നിച്ചു പോകുന്നതാണ്. അപ്പോ മശിഹായിലെ തിയോദോർ ഇവര് ശ്രമിച്ചത് യേശു ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഉള്ള അങ്ങനെ രണ്ട് സ്വഭാവങ്ങള് അത് പരസ്പരം കൂടിക്കലരാതെ രണ്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളതായ ചിന്താഗതികളാണ് അവിടെ പഠിപ്പിച്ചത്. മശിഹായിൽ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും രണ്ടായിട്ടുണ്ട് എന്ന കാഴ്ചപ്പാടായിരുന്നു. അതിനാൽ തന്നെ ഈ രണ്ട് സ്വഭാവങ്ങൾക്ക് ടു നേച്ചർ ടു ഫീസിസ് അന്ത്യോക്യൻ ദൈവശാസ്ത്രം വളരെ പ്രാധാന്യം നൽകി. അപ്പോൾ നമ്മൾ ഇത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ ഇത് തെറ്റായ പഠിപ്പിക്കലുകൾ ഇവിടെ പഠിപ്പിച്ചു. നമ്മളിവിടെ എടുക്കുന്ന ചിന്ത നമ്മുടെ ഈ ക്ലാസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സുറിയാനി സഭ സുറിയാനി പാരമ്പര്യം അതെന്തുകൊണ്ട് ഇങ്ങനെ ക്ഷയിച്ചു പോയി അല്ലെങ്കിൽ ഇത്രത്തോളം ഇതിന് പ്രചാരം കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ ഒരിക്കലും നെസ്റ്റോറിന്റെ വിശ്വാസത്തെ പുകഴ്ത്തി പറയുകയോ ഒന്നുമല്ല, മറിച്ച് അവരെ ഫാക്ട്. കാരണം ഇതിന്റെ ഇടയിലുണ്ടായ ചില നമ്മൾക്കറിയാം നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ പറയുന്നുണ്ട് നെസ്റ്റോറിനെ വേദവിരീതിയായിട്ട് നമ്മൾ കണ്ടതാണ് അല്ലെ, നമ്മുടെ പിതാക്കന്മാരെ മാറ്റി നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ സത്യങ്ങൾ തന്നെയാണ്. പക്ഷെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സുറിയാനി സഭ ഇത്രയും പ്രചാരം ലഭിക്കാതെ പോയത് എന്നുള്ളതിന്റെ കാരണം അന്വേഷിച്ചു പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ ക്രിസ്റ്റോളജിക്കൽ കോൺട്രവേഴ്സീസ്. അതിനകത്ത് രണ്ട് സഭകൾ, ഒരു സഭ തന്നെ സുറിയാനി സഭ തന്നെ രണ്ടായിട്ട് നിന്നു, രണ്ടായിങ്കിളിൽ നിന്നു, രണ്ടുപേരും അടിച്ചമർത്തപ്പെട്ടു. അതാണ് സത്യം. അപ്പൊ അതിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഒരിക്കലും നെസ്റ്റോറിനെ ന്യായീകരിക്കുകയല്ല, നെസ്റ്റോർ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മളിലേക്ക് കൊണ്ടുവരിക. അപ്പോ നെസ്റ്റോർ പ്രാധാന്യം കൊടുത്തത് ക്രിസ്തുവിന്റെ രണ്ട് സ്വഭാവത്തിനാണ്, ദൈവത്വവും മനുഷ്യത്വവും. അത് പറയേണ്ടി വന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ അപ്പളിനോറിയസം എന്ന് പറയുന്നതായ ആ ഒരു വേദവിപരീതത്തിന്റെ പശ്ചാത്തലത്തിലാണ് യേശു ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും രണ്ട് സ്വഭാവങ്ങൾ രണ്ടായിട്ടുണ്ട് എന്ന കാഴ്ചപ്പാട് ആയിരുന്നു ഈ നെസ്റ്റോർ മുന്നോട്ട് വെച്ചത്. അതാണ് അന്ത്യോക്യൻ ക്രിസ്റ്റോളജി മുന്നോട്ട് വെച്ചത്. ഈ അന്ത്യോക്യൻ വിദ്യാകേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പിതാക്കന്മാരാണ് അതിന്റെ സ്ഥാപകനായിരുന്ന തർസൂസിലെ തിയോദോർ, ജോൺ ക്രിസ്റ്റോസ്റ്റം, മെസ്സിയായിലെ തിയോദോർ, നെസ്റ്റോറിയസ്, സൈറസിലെ തിയോഡോറെറ്റ്, ഇങ്ങനെയുള്ള പിതാക്കന്മാരാണ് ഈ അന്ത്യോക്യൻ വിദ്യാപീഠത്തിലെ അവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകൾ. ഇവിടെ തെറ്റിദ്ധരിക്കാതെ ജോൺ ക്രിസോസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. നമ്മളെല്ലാവരും വിചാരിക്കും നമ്മളൊക്കെ ചിന്തിച്ചിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നതും ഒക്കെ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ജോൺ ക്രിസോസ്റ്റത്തെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ സ്വർണ്ണ നാമകാരനായ ഇവാനിയോസ്. സത്യത്തില് അദ്ദേഹം ഈ അന്ത്യോക്യൻ സ്കൂളിന്റെ ഒരു പ്രചാരകനായിരുന്നു. അന്ത്യോക്യൻ സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹത്തിന്റെ ഗുരു എന്ന് പറയുന്നത് തിയോദോർ ആണ്. മെസ്സിയായിലെ തിയോദോർ അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്താണ്. അങ്ങനെ അവരുമായിട്ട് അന്ത്യോക്യൻ വിദ്യാപീഠവുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിച്ച ഒരു പിതാവാണ് ജോൺ ക്രിസോസ്റ്റം. പക്ഷെ അദ്ദേഹത്തിന്റെ എഴുത്തുകളൊക്കെ ഗ്രീക്കിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു ഗ്രീക്ക് പിതാവായിട്ടാണ് അറിയപ്പെടുന്നത്. തന്നെയുമല്ല ഈ ക്രിസ്റ്റോളജിയിൽ അദ്ദേഹം വളരെ സമർത്ഥമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ശക്തമായിട്ട് മറ്റൊരു നിലപാടെടുത്ത് മാറി നിന്നു. അത് നമ്മളിവിടെ പറയേണ്ട കാര്യമാണ്. ജോൺ ക്രിസോസ്റ്റം ഒരു ഗ്രീക്ക് പിതാവാണ്. അന്ത്യോക്യയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം അന്ത്യോക്യൻ വിദ്യാപീഠവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് നിന്ന ആളാണ്. അന്ത്യോക്യൻ വിദ്യാപീഠത്തിന്റെ സ്ഥാപകനായിരുന്ന തിയോദോറിന്റെ ശിഷ്യനായിരുന്നു ഈ ജോൺ ക്രിസോസ്റ്റം. അതുപോലെ ഈ ജോൺ ക്രിസോസ്റ്റം
അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്നേഹിതൻ എന്ന് പറയുന്നത് മൊപ്സുസ്തിയായിലെ തിയോദോറാണ്. അദ്ദേഹം ഈ മൊപ്സുസ്തിയായിലെ തിയോഡോറാണ് ക്രിസ്റ്റോളജിയുടെ, അന്ത്യോക്യൻ ക്രിസ്റ്റോളജിയുടെ ഏറ്റവും ശക്തനായ വക്താവ്. അപ്പോ ഈ അവരുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിച്ച ഒരു പിതാവായിരുന്നു ജോൺ ക്രിസോസ്റ്റം. പക്ഷെങ്കില് ഈ ക്രിസ്തുശാസ്ത്ര സംബന്ധമായ വാദപ്രതിവാദങ്ങളിൽ നിന്ന് അദ്ദേഹം അകന്നു നിന്നു. അദ്ദേഹം മറ്റൊരു നിലപാടെടുത്തു. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും അദ്ദേഹം ഉയർത്തി കാട്ടി. എന്നാൽ മശിഹ ഏക ആള്, ഒരു പേഴ്സൺ, വൺ പേഴ്സൺ, വൺ ക്രൈസ്റ്റ് എന്ന വസ്തുത അദ്ദേഹം എടുത്തു പറഞ്ഞു. അപ്പൊ സത്യത്തിലെ രണ്ട് ക്രിസ്റ്റോളജിയുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്, അങ്ങനെ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും അദ്ദേഹം ഉയർത്തി കാണിച്ചു. യേശു ക്രിസ്തു ദൈവത്വവും മനുഷ്യത്വം ഉണ്ടെന്നത് ശക്തമായിട്ട് പഠിപ്പിച്ചു. എന്നാൽ അദ്ദേഹം ശക്തമായിട്ട് അതേസമയം തന്നെ പഠിപ്പിച്ചു യേശു ഒരു വ്യക്തിയാണ്, വൺ പേഴ്സൺ ആണ്, വൺ ക്രൈസ്റ്റ് ആണ് എന്നുള്ളതായ വസ്തുത അദ്ദേഹം എടുത്തു പഠിപ്പിച്ചു. ഈ ജനങ്ങളെ ഏറെ ആകർഷിക്കുന്നതായ ഒരു പ്രഭാഷണ ശൈലിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളൊക്കെ ആളുകൾക്ക് വളരെ ഇഷ്ടമായിരുന്നു, ഒത്തിരി ആളുകളെ ആകർഷിക്കുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ സ്വർണനാവുകാരനായ ഇവാനിയോസ് എന്ന് അദ്ദേഹം അറിയപ്പെടുകയുണ്ട്. അതാണ് അന്ത്യോക്യൻ ക്രിസ്റ്റോളജിയെ കുറിച്ചുള്ളത്. അന്ത്യോക്യൻ ക്രിസ്റ്റോളജി അപ്പോൾ പ്രാധാന്യം കൊടുത്തത് യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിനാണ്. രണ്ട് നേച്ചർ, ടു നേച്ചർ, ദൈവത്വം മനുഷ്യത്വം, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അന്ത്യോക്യൻ ക്രിസ്റ്റോളജി ഡെവലപ്പ് ചെയ്തത്. അടുത്തത് അലക്സാണ്ട്രിയയിലെ വിദ്യാപീഠം. ക്രൈസ്തവ സഭാചരിത്രത്തിലെ ആദ്യത്തെ പ്രമുഖ ഭൗതിക കേന്ദ്രമായിരുന്നു ഈജിപ്തിലെ അലക്സാണ്ട്രിയ. ഇവിടെ AD 185 ഈ ദൈവശാസ്ത്ര വിദ്യാപീഠം സ്ഥാപിതമായത്. പുതുതായി ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന സ്റ്റോയിക് തത്വചിന്തകനായ പന്തേനൂസ് ആണ് ഇവിടുത്തെ ആദ്യത്തെ അധ്യാപകൻ. യഹൂദ ചിന്തകനായ ഫിലോ, അദ്ദേഹത്തിന്റെ ചിന്തകളെ അടിസ്ഥാനമാക്കിയാണ് ഇവിടുത്തെ ദൈവശാസ്ത്ര ചിന്തകൾ രൂപപ്പെട്ടത്. ഫിലോ ഒരു യഹൂദനായിരുന്നെങ്കിലും പ്ലേറ്റോണിക് പശ്ചാത്തലത്തിൽ പ്ലേറ്റോയുടെ തത്വശാസ്ത്ര സംഹിതകളെ അടിസ്ഥാനമാക്കി അദ്ദേഹം വേദപുസ്തകത്തെ വ്യാഖ്യാനിച്ചിരുന്നു. ഫിലോയുടെ ഈ അലിഗോറിക്കൽ വ്യാഖ്യാന ശൈലി അലക്സാണ്ട്രിയൻ ദൈവശാസ്ത്രത്തെ ഏറെ സ്വാധീനിച്ചു. അപ്പോ നമ്മളൊരു വലിയ വലിയ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം കാണേണ്ടത്, അലക്സാണ്ട്രിയൻ ക്രിസ്റ്റോളജി അല്ലെങ്കിൽ തിയോളജിയിലെ അലക്സാണ്ട്രിയൻ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് അവിടെ പ്ലേറ്റോയുടെ തത്വചിന്തകൾ ഏറെ സ്വാധീനിച്ചു. എന്നാൽ അന്ത്യോക്യൻ തിയോളജിയിലെ അതേസമയം അരിസ്റ്റോട്ടലിന്റെ ഫിലോസഫിയ, രണ്ടുപേരുടെ ഫിലോസഫികൾ, ഒന്ന് അലക്സാണ്ട്രിയയിലെ സ്കൂളിലെ അവിടെ പ്ലേറ്റോയുടെ തത്വചിന്തകളാണ് അലക്സാണ്ട്രിയൻ സ്കൂളിൽ പ്രാധാന്യം കൊടുത്തത്. എന്നാൽ അന്ത്യോക്യൻ സ്കൂളില് അരിസ്റ്റോട്ടലിന്റെ ഫിലോസഫിക്ക് പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കേണ്ട. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഇടയിലെ ഇവരുടെ ചിന്താവീക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. ബൈബിളിൽ നിഗൂഢമായിരുന്നതായ അർത്ഥങ്ങളെ കണ്ടെത്തുന്നതിനുള്ള അലിഗോറിക്കൽ വ്യാഖ്യാന ശൈലിയാണ് അലക്സാണ്ട്രിയൻ സ്കൂള് പിന്തുടർന്നത്. പഴയ നിയമത്തിലെ അടയാളങ്ങളും പ്രതീകങ്ങളും വചനത്തിന്റെ വെളിപ്പെടുത്തലുകളെ ലോഗോസിന്റെ വെളിപ്പെടുത്തലുകളായിട്ട് അവര് വ്യാഖ്യാനിച്ചു. അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ്, ഒറിഗന്, അത്താനാസിയോസ് ഇങ്ങനെയുള്ളതായ ഈ പിതാക്കന്മാരൊക്കെ ഈ അലക്സാണ്ട്രിയൻ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട പിതാക്കന്മാരാണ്. എന്നാൽ അലക്സാണ്ട്രിയൻ ക്രിസ്റ്റോളജിക്ക് അന്തിമ രൂപം കൊടുത്തത് സിറിൽ ഓഫ് അലക്സാണ്ട്രിയ, അലക്സാണ്ട്രിയയിലെ വിശുദ്ധനായ കുറിലോസ് ആണ്. നമുക്കറിയാം അവിടെ മറ്റേടത്ത് അന്ത്യോക്യൻ ക്രിസ്റ്റോളജിക്ക് ഒരു നേർരേഖ അല്ലെങ്കിൽ അതിനൊരു അന്തിമ രൂപം കൊടുത്തത് എന്ന് പറയുന്നത് മൊപ്സുസ്തിയയിലെ തിയോഡോറ, അന്ത്യോക്യയുടെ ക്രിസ്റ്റോളജിക്ക്. അതേസമയം അലക്സാണ്ട്രിയയിലെ ക്രിസ്റ്റോളജിക്ക് ഒരു അന്തിമ രൂപം കൊടുത്ത പിതാവ് എന്ന് പറയുന്നത് സിറിൽ ഓഫ് അലക്സാണ്ട്രിയ, അലക്സാണ്ട്രിയയിലെ കുറിലോസ് ആണ്. മശിഹായിൽ ദൈവത്വം മനുഷ്യത്വം എന്നീ രണ്ട് സ്വഭാവങ്ങൾ ഒരു വിധത്തിലും ഹനിക്കാതെ ഏക ആളത്വം എന്ന ആശയമാണ് കുറിലോസ് മുന്നോട്ട് വെച്ചത്. ദൈവത്വത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും സവിശേഷതകൾ ഓരോന്നിന്റെയും പൂർണതയിൽ മശിഹായിൽ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. സത്യത്തിലെ വലിയ കാര്യമായ വ്യത്യാസങ്ങൾ ഒന്നുമില്ല. ഇവിടെയും പറയുന്നുണ്ട്
യേശു ക്രിസ്തുവിൽ ദൈവത്വം ഉണ്ട് മനുഷ്യത്വവും ഉണ്ട്. പക്ഷെങ്കില് വചനത്തിന്റെ സ്വഭാവം മനുഷ്യത്വത്തിന്റെ സ്വഭാവമായിട്ട് മാറ്റപ്പെടുന്നില്ല. അതായത് മശിഹായിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു അപ്പോ ഇവിടെ നമ്മൾ പൂർണ്ണമായിട്ടും കാണപ്പെടുന്നത്, അതായത് മശിഹായിലെ എല്ലാ പ്രവർത്തനങ്ങളും പുത്രത്വത്തിന്റെ ആളത്വത്തിലാണ് കേന്ദ്രീകരിച്ചിരുന്നത്. മശിഹായുടെ മനുഷ്യത്വമോ ദൈവത്വമോ വേർപെട്ട് നിൽക്കാതെ യോജിച്ചു നിൽക്കുന്നു. മശിഹായിലെ ഐക്യത്തിന് ഒരു താത്വിക അടിത്തറ, ഹിപ്പോസ്റ്റാറ്റിക് യൂണിയൻ, ആ ഒരു പദം കൊണ്ടാണ്, ഊസിയ, ഗ്രീക്കിലെ ഊസിയ, അത് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ഹിപ്പോസ്റ്റാറ്റിക് യൂണിയൻ, അത് വെച്ചാണ് യോജിപ്പിനെ, മശിഹായിലെ ദൈവത്വവും മശിഹായിലെ മനുഷ്യത്വവും എങ്ങനെ ഐക്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ക്രിസ്റ്റോളജി മുന്നോട്ട് പോയത്. അലക്സാണ്ട്രിയയിലെ വിശുദ്ധനായ കുറുലോസിന്റെ ക്രിസ്റ്റോളജി, അല്ലെങ്കിൽ അലക്സാണ്ട്രിയൻ ദൈവശാസ്ത്രം ക്രിസ്റ്റോളജി പോയത്. അപ്പോ ഇവിടെ ഐക്യത്തിന് പ്രാധാന്യം കൊടുത്തു. വ്യത്യാസം ഇതാണ്, നെസ്റ്റോറും കൂട്ടരും അല്ലെങ്കിൽ അന്ത്യോക്യൻ തിയദോറും ഒക്കെ എന്ത് ചെയ്തു, അവിടെ മനുഷ്യത്വത്തിനും ദൈവത്വത്തിനും, യേശുവിലെ മനുഷ്യത്വത്തിനും ദൈവത്വത്തിനും പ്രാധാന്യം കൊടുത്തു. അപ്പോ ഇവിടെ അലക്സാണ്ട്രിയൻ സ്കൂള് ഈ മനുഷ്യത്വവും ദൈവത്വവും യോജിച്ചു എന്ന കാര്യത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. എന്നാൽ അവിടെ മനുഷ്യത്വത്തിനും ദൈവത്വത്തിനും രണ്ട് നേച്ചറിന് പ്രാധാന്യം കൊടുത്ത് പോയി. അപ്പൊ ഇതാണ് അത് തമ്മിലുള്ളതായ വ്യത്യാസം. അപ്പോ ഇവിടെ ഹിപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന ഹിപ്പോസ്റ്റാറ്റിസിസ് എന്ന പദമാണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഹിപ്പോസ്റ്റാറ്റിക് യൂണിയൻ, അതിനാണ് പ്രാധാന്യം കൊടുത്തത്. എന്നാല് ഈ ഇത് തന്നെയാണ് സത്യത്തില് ഇതിന്റെ മറ്റൊരു രീതിയിലാണ് നെസ്റ്റോർ പറഞ്ഞത്. നെസ്റ്റോർ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, യോജിപ്പിന് പ്രാധാന്യം കൊടുക്കാതെ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ട്, യോജിപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. അതിന് പ്രൊസോപ്പോൺ എന്ന് പറയുന്നതായ, അല്ലെങ്കിൽ പർസോപ്പ എന്ന് പറയുന്നതായ സുറിയാനി പദം കൊണ്ട്, ഗ്രീക്കിലാണെങ്കിൽ പ്രൊസോപ്പോൺ എന്ന പദം കൊണ്ടാണ് അതിനെ വ്യാഖ്യാനിക്കുവാനായിട്ട് നെസ്റ്റോർ ശ്രമിച്ചത്. കുറുലോസ് മശിഹായിൽ കുറുലോസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്താഗതി, ഈ നെസ്റ്റോർ പറയുന്ന കാര്യങ്ങൾ അല്ലെ, തിയദോർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സമ്മതിക്കുകയാണെങ്കിൽ നമ്മള് അബദ്ധ പ്രബോധനത്തിലേക്ക് വഴുതി വീഴും, അത് അംഗീകരിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഈ കുറുലോസ് പഠിപ്പിച്ചത്. അന്ത്യോക്യൻ ദൈവശാസ്ത്രത്തിൽ വിശേഷ നെസ്റ്റോറും മശിഹായിലെ ഇരു സ്വഭാവങ്ങളെ കുറിച്ചുള്ള പഠിപ്പിച്ചു, ഇരു സ്വഭാവങ്ങൾ നമ്മൾ ഐക്യത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുമുണ്ട്. പക്ഷെ ഈ പ്രസോപ്പോൺ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചാണ് അദ്ദേഹം നെസ്റ്റോർ വിശദീകരിക്കുവാനായിട്ട് ശ്രമിച്ചത്. എന്ന് പറഞ്ഞാല് ഇത് പറഞ്ഞു വന്നപ്പോ ഒരു കുഴപ്പം പറ്റി. നെസ്റ്റോർ പറഞ്ഞു വന്നപ്പോ ഈ പ്രൊസോപ്പോൺ, അതായത് പ്രോസോപ്പോൺ അല്ലെങ്കിൽ പർസോപ്പാകൾ, അതിന്റെ ബഹുവചനം, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, യേശു ക്രിസ്തുവിൽ ദൈവത്വം ഉണ്ട് മനുഷ്യത്വം ഉണ്ട്. അപ്പം ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും സൂചിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ബഹുവചനം ഉപയോഗിച്ചു, പർസോപ്പകൾ എന്ന് പറഞ്ഞു. അതിനെ എന്ത് ചെയ്തു, മറ്റാളുകൾ പറഞ്ഞു, കാണ്ടെ യേശുവിൽ രണ്ടാളത്വം ഉണ്ടെന്ന് നെസ്റ്റോർ പഠിപ്പിച്ചതായിട്ട് ആരോപിച്ചു. അങ്ങനെ അങ്ങനെ നെസ്റ്റോറിന്റെ മേലെ അത് ആരോപിച്ചു നെസ്റ്റോർ. പക്ഷെങ്കിൽ പറയുന്നത്, നെസ്റ്റോർ പറയാൻ ശ്രമിച്ചത് ഈ യേശു ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും സെപ്പറേറ്റ് ആയിട്ട് നിന്നു എന്നാണ് പറയാൻ ശ്രമിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായിരുന്നാലും പക്ഷെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെട്ടു. അദ്ദേഹം യേശു ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഉള്ള രണ്ട് ആളത്വങ്ങൾ ഉണ്ട് എന്ന് പഠിപ്പിച്ചു എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുകയും പിന്നീട് നമുക്കറിയാം സിനഡുകൾ നടന്നു ഇദ്ദേഹത്തെ പുറത്താക്കുന്നതായിട്ട്. എഫേസോസ് സിനഡോസിൽ വെച്ച് നെസ്റ്റോറിനെ പുറത്താക്കി. അപ്പോൾ ആ ഒരു വേദവിരീതം സത്യത്തിൽ സുറിയാനി സഭ എല്ലാ അർത്ഥത്തിലും തകർക്കുകയായിരുന്നു ചെയ്തത്. അതായത് ഒരു വശത്ത് നമുക്കറിയാം അന്ത്യോക്യൻ ദൈവശാസ്ത്രവും മറ്റേ വശത്ത് അലക്സാണ്ട്രിയൻ ദൈവശാസ്ത്രവും തമ്മിലുള്ള ഏറ്റുമുട്ടലേ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സിറിൽ ഓഫ് അലക്സാണ്ട്രിയായും നെസ്റ്റോറും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടല്, അതിന്റെ ഭാഗമായിട്ട് പിന്നീട് നമ്മൾ കാണുന്ന നർസായി, അങ്ങനെ ഒരു ലൈൻ അവിടെ രൂപപ്പെടുന്നു. ഇവിടെ ജേക്കബോസ് സാറൂഗ, അങ്ങനെ ഒരു ലൈൻ, സെവറിയോസ് ഓഫ് അന്ത്യോക്യ, അങ്ങനെ ഒരു ലൈൻ രൂപപ്പെടുന്നു. അപ്പോ ഇത് ഇവിടെ ഈ അലക്സാണ്ട്രിയൻ സ്കൂളിന്റെ ക്രിസ്റ്റോളജിയിലെ മശിഹായിൽ ദൈവത്വവും മനുഷ്യത്വവും യോജിച്ചിരുന്നതിനാൽ വേർതിരിച്ച് കാണേണ്ട എന്ന് പഠിപ്പിച്ചതിനാല് എന്ത് സംഭവിച്ചു, ഇവരെ ഏക സ്വഭാവവാദികൾ എന്ന, മോണോഫിസൈറ്റ്സ് എന്ന മുദ്രകുത്തി. സത്യത്തില് അവര് പറഞ്ഞത് അതല്ലായിരുന്നു. എന്നാല് യേശു ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും യോജിച്ചു എന്നാണ് സിറിലും അലക്സാണ്ട്രിയൻ ക്രിസ്റ്റോളജിയും പറഞ്ഞത്. പക്ഷെങ്കില്
ഈ ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടായത് ഇവരെ മോണോഫിസൈറ്റ്സ് ആയിട്ട് മുദ്രകുത്തി, അവരെ ക്രിസ്തുവിൽ ഒരു സ്വഭാവമേ ഉള്ളൂ എന്ന് പഠിപ്പിച്ചതായിട്ട് മുദ്രകുത്തി. ഇനി നേരെ തിരിച്ച് നെസ്റ്റോറിനൊക്കെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അന്ത്യോക്യൻ ദൈവശാസ്ത്രം പിന്തുടരുന്ന ആളുകൾക്ക് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, അവരെ യേശു ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ട് എന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ അതിനെ മുമ്പേ പറഞ്ഞതുപോലെ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു. കാരണം യേശു ക്രിസ്തുവിൽ രണ്ടാളത്വങ്ങൾ ഉണ്ട് എന്ന് പഠിപ്പിച്ചു. അങ്ങനെ അവരെ ഇരു സ്വഭാവവാദികൾ, ഡിയാഫിസൈറ്റ്സ് എന്ന് മുദ്രകുത്തി. അപ്പോൾ ഇങ്ങനെ സത്യത്തിലെ സഭയ്ക്ക് വലിയ സുറിയാനി സഭയുടെ സഭ രണ്ടായിട്ട് പിരിയുന്നതിന് തക്കവണ്ണം ക്രിസ്റ്റോളജിക്കലായിട്ട് ഇടയായിട്ട് തീർന്നു. എഫേസോസ് സുനഹദോസിൽ വെച്ച് മറ്റൊരു വിഷയമാണ് തിയോട്ടോക്കോസ്. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. തിയോട്ടോക്കോസ് എന്ന് പറയുന്നത് ശരിയല്ല എന്ന് നെസ്റ്റോറിന്റെ കൂടെ പറഞ്ഞു. അതായത് ക്രിസ്റ്റോട്ടോക്കോസ്, ക്രിസ്തുവിന്റെ അമ്മ, അന്യാമറിയത്തെ ക്രിസ്തുവിന്റെ അമ്മ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. ദൈവമാതാവ് തിയോട്ടോക്കോസ് എന്ന് പറയുമ്പോൾ അത് ശരിയല്ല, അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് എഫേസോസ് സിനോദോസിൽ വെച്ച് ഈ വിഷയങ്ങളെല്ലാം വന്നു. മശിഹായിൽ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ കൂടിക്കലരുന്നില്ല എന്നും ഓരോന്നിന്റെ സവിശേഷതകൾ പൂർണ്ണമായിട്ട് സംരക്ഷിക്കപ്പെടുന്നു എന്നും നെസ്റ്റോർ വാദിച്ചു. അങ്ങനെ നെസ്റ്റോറെ രണ്ട് ആളത്വങ്ങളുണ്ട് എന്ന രീതിയിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എഫേസോസ് സിനോദോസ് AD 431 എഫേസോസ് സിനോദോസിൽ നെസ്റ്റോറിനെ പുറത്താക്കി. പിന്നെ നമ്മൾ സത്യത്തിൽ കാണുന്നത് ഇതിന്റെ കൂടെ നിന്ന, അല്ലെങ്കിൽ നെസ്റ്റോറിനെ പുറത്താക്കുവാൻ തക്കവണ്ണം ഏറെ ഉത്സാഹിച്ച് അല്ലെങ്കിൽ അതിന് നിന്നതായ അലക്സാണ്ട്രിയൻ ക്രിസ്റ്റോളജി മുന്നോട്ട് വെച്ചതായ സിറിൽ ഓഫ് അലക്സാണ്ട്രിയ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെയും അവസാനം തള്ളിക്കളയുന്നതായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അതായത് സിറിൽ ഓഫ് അലക്സാണ്ട്രിയായ യൂത്തിക്കോസിന്റെ സമയത്തിന് ശേഷം, അതായത് AD 443 യൂത്തിക്കോസ് എന്ന് പറയുന്നതായ അന്ത്യോക്യയിലെ അലക്സാണ്ട്രിയയിലെ കുറിലോസിനെ, സിറിലിനെ ഈ ക്രിസ്റ്റോളജിക്കൽ കോൺട്രവേഴ്സിയിൽ ഏറെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു യൂത്തിക്കോസ്. അദ്ദേഹം കുസ്തന്തിനോസ് പോലീസിൽ ഒരു സന്യാസി കൂടിയായിരുന്നു. പക്ഷേങ്കില് അദ്ദേഹം മനുഷ്യാവതാരത്തിൽ ദൈവത്വവും മനുഷ്യത്വവും ഒന്ന് ചേർന്ന് ഒന്നായി തീർന്നു, ഒരു സ്വഭാവമായി തീർന്നു എന്ന് പിന്നീട് പഠിപ്പിച്ചു. സത്യത്തിലെ ഈ മോണോഫിസൈറ്റ്സും ഫിസൈറ്റ്സ് എന്ന് പറയുന്നതായ, അല്ലെങ്കിൽ ഏകസ്വഭാവവാദം എന്ന് പറയുന്നതായ ആശയം സിറിലല്ല കൊണ്ടുവന്നത്, അത് യൂത്തിക്കോസാണ് കൊണ്ടുവന്നത്. പക്ഷെങ്കില് ഈ യൂത്തിക്കോസ് സിറിലിന്റെ വലിയ ഫ്രണ്ടായിരുന്നു, കൂട്ടുകാരനായിരുന്നു. അതുപോലെ എഫേസോസ് സിനോദോസിലെ സിറിലിനെ സപ്പോർട്ട് ചെയ്ത ആളുമായിരുന്നു യൂത്തിക്കോസ്. അങ്ങനെ AD 443 കുസ്തന്തിനോസ് പോലീസിൽ ഒരു ചെറിയ സിനോദോസ് കൂടി യൂത്തിക്കോസിന്റെ ഉപദേശം നിഷേധിക്കുകയുണ്ടായി. യൂത്തിക്കോസ് പഠിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് AD 443 ഒരു ചെറിയ പ്രാദേശിക സിനോദോസ് കൂടി യൂത്തിക്കോസ് പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ യൂത്തിക്കോസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ AD 449 എഫേസോസിലെ സുനഹദോസ് വിളിച്ചുകൂട്ടി ആ എഫേസോസ് സുനഹദോസിലെ യൂത്തിക്കോസിനെ ന്യായീകരിക്കുകയും, സത്യത്തിലെ ആ ഇങ്ങനെയുണ്ട്, ആ സുനഹദോസിലാണ് ലിയോ മാർപ്പാപ്പ ഒരു ലെറ്റർ കൊടുത്തു വിടുന്നുണ്ട് യൂത്തിക്കോസിന്റെ വിശ്വാസത്തിനെതിരായിട്ട്. പക്ഷെങ്കിൽ അത് അവിടെ വായിക്കാൻ സമ്മതിക്കുകയോ ഒന്നും ചെയ്തില്ല, മറിച്ച് എന്ത് ചെയ്തു, അവിടെ യൂത്തിക്കോസിനെ എതിർത്തതായ ഫ്ലാവിയാൻ എന്ന് പറയുന്നതായ ബിഷപ്പിനെ കയ്യേറ്റം ചെയ്യുകയും, ഇങ്ങനെ ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സിനഡ് കഴിഞ്ഞ് 3 ദിവസം ഫ്ലാവിയന് മർദ്ദനമേറ്റത് കൊണ്ട് ആ ബിഷപ്പ് 3 ദിവസം കൊല്ലപ്പെടുകയുണ്ടായി, മരിച്ചു എന്നും ആ പീഡനങ്ങളുടെ ഫലമായിരുന്നു എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. ഏതായാലും 449 നടന്ന എഫേസോസിൽ നടന്ന സിനഡ് യൂത്തിക്കോസിന്റെ വാദത്തെ അംഗീകരിച്ചു, അല്ലെങ്കിൽ മോണോഫിസൈറ്റിസം യേശു ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒന്ന് ചേർന്ന് ഒരു സ്വഭാവമായി തീർന്നു എന്നുള്ളതായ ആ പഠിപ്പിക്കലിനെ അംഗീകരിക്കുകയും പിന്നെ ഫ്ലാവിയാനെ പുറത്താക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ കാണുന്നത് ഇതിൽ അരിശം പൂണ്ട റോമിലെ ലിയോ മാർപ്പാപ്പ ഈ സിനഡിനെ ക്യാൻസൽ ചെയ്തു. ഈ സിനഡ് ക്യാൻസൽ ചെയ്യുകയല്ല, ക്യാൻസൽ ചെയ്ത് അടുത്ത സിനഡ് വെച്ചാൽ ഈ സിനഡിനെ കള്ളന്മാരുടെ സിനഡ്, റോബേർട്ട് സിനഡ് എന്ന് വിശേഷിപ്പിക്കുകയുണ്ട്. എന്നിട്ട് അദ്ദേഹമാണ് നേതൃത്വം കൊടുത്ത് കാൽസിഡൻ സിനഡ് AD 451 കാൽസിഡൻ സിനഡ് വിളിച്ചു കൂട്ടുന്നത്. അപ്പോ സത്യത്തില് കാൽസിഡൻ സിനഡ് വിളിച്ചുകൂട്ടി, കാൽസിഡൻ സിനഡിൽ വെച്ച് ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്, അവന് രണ്ട് സ്വഭാവമുണ്ട്, രണ്ട് സ്വഭാവങ്ങളും ഒരേ വ്യക്തിയിലും ഒരേ ഹൈപ്പോസ്റ്റാസിസിലും യോജിച്ചിരിക്കുന്നു. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അൺമിക്സ്ഡ്, അൺചേഞ്ച്ഡ്, അൺഡിവൈഡഡ് ആൻഡ്
അൺസെപ്പറേറ്റഡ്, അതായത് യേശു ക്രിസ്തു ഏക വ്യക്തിത്വമുള്ള ക്രിസ്തുവില് രണ്ട് സ്വഭാവങ്ങൾ കലർപ്പില്ലാതെ മാറ്റമില്ലാതെ വിഭജനമില്ലാതെ വേർതിരിവില്ലാതെ നിലനിൽക്കുന്നു എന്ന തീരുമാനമുണ്ടായി. അപ്പോ ഈ സിനഡിനെ അന്നത്തെ യൂത്തിക്കോസിനെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും അന്നെടുത്ത എല്ലാ തീരുമാനങ്ങളെയും ഈ സിനഡ് ക്യാൻസൽ ചെയ്തു. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് നമുക്കറിയാം ഈ സിനഡിലെ അന്ത്യോക്യയുടെയും അലക്സാണ്ട്രിയായുടെയും പ്രതിനിധികൾ പങ്കെടുത്തു, അവരതിനെ അംഗീകരിച്ചില്ല, അവര് പോന്നു. അവസാനം റോമിലെ പൗരാണിക സിംഹാസനങ്ങളായ റോമും അതുപോലെ കുസ്തന്തിനോസ് പോലീസും മാത്രം ഈ സിനഡിനെ അംഗീകരിച്ചു. അങ്ങനെ സഭാചരിത്രത്തിൽ ഒരു വലിയ വിടവ് അവിടെ ഈ കാൽസിഡൻ സിനഡിനെ തുടർന്ന് ഉണ്ടായി. സത്യത്തിലെ അതിനേക്കാൾ ഉപരിയായിട്ട് ഏറെ ദോഷകരമായി ബാധിച്ചത് സുറിയാനി സഭകളെ. അത് കാരണം പറയുവാനുള്ള കാരണം, സുറിയാനി സഭകളുടെ ഈ സുറിയാനി സഭകളെ ക്രിസ്റ്റോളജിക്കലായിട്ട് രണ്ടായി തീരുവാൻ തക്കവണ്ണം അത് ഇടയായിട്ട് തീർന്നു. ഈ ആശയം മുന്നോട്ട് വെച്ചതായ സിറിലെ, അല്ലെങ്കിൽ ആദ്യത്തെ സിനഡ് എഫേസോസ് സിനഡിൽ വെച്ച് നെസ്റ്റോറിനെ പുറത്താക്കി, അങ്ങനെ നെസ്റ്റോറിനെയും കൂട്ടരെ ശപിച്ചു തള്ളി, അവരെ മാറ്റി നിർത്തി, അവരെ ഇരു സ്വഭാവവാദികൾ എന്ന് മാറ്റി പറഞ്ഞ് മാറ്റി നിർത്തി. കുറെ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? കാൽസിഡൻ സിനഡൊക്കെ ആയപ്പോഴേക്ക് അലക്സാണ്ട്രിയയിലെ കുറിലോസിനെയും കൂട്ടരെയും, അതായത് യേശു ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും കൂടി സംയോജിച്ചിരിക്കുന്നു എന്ന് പഠിപ്പിച്ചതായ സിറിലിനെയും മോണോഫിസൈറ്റ്സ എന്നുള്ള ആശയമാണ് പഠിപ്പിച്ചെന്ന് പറഞ്ഞ് പുറത്താക്കി. കുറെ കഴിയുമ്പോൾ നമ്മൾ സഭാചരിത്രത്തെ കാണുന്നത് ഈ രണ്ടു കൂട്ടർക്കും അവർ തമ്മിൽ പരസ്പരം പോരാടുകയും ചെയ്തു. അതായത് ഈ പേർഷ്യൻ സഭ എന്ന് വിളിക്കപ്പെടുന്നതായ ഈ സഭ സത്യത്തിൽ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കൂടെ നിന്ന സഭയായിരുന്നു. ഒരു ചരിത്രം പറയുന്നത് AD 498 അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും ഈ സിനഡിന്റെ അനന്തര ഫലമായിട്ടാണ് അവരെ പ്രത്യേകിച്ച് പേർഷ്യൻ, അങ്ങനെ ഒരു ചരിത്രവും പറയുന്നുണ്ട് പേർഷ്യൻ കാതോലിക്കേറ്റിന്റെ ഉത്ഭവത്തെ കുറിച്ച്. സെലൂഷ്യ സ്റ്റെസിഫോൺ എന്ന് പറയുന്ന ആ കാതോലിക്കേറ്റിന്റെ ഉത്ഭവം ഈ സിനഡിന് ശേഷമാണ്. അപ്പോൾ അതിനു മുമ്പ് അന്ത്യോക്യ സിംഹാസനവുമായിട്ട് ചേർന്നിരുന്നതാണ്. അപ്പോൾ ഈ ക്രിസ്റ്റോളജിക്കൽ കോൺട്രവേഴ്സി ഉണ്ടായപ്പോൾ ഇത് ഏറെ സത്യത്തിൽ ദോഷകരമായി ബാധിച്ചത് സുറിയാനി സഭകളെയാണ്. അപ്പോ ചരിത്രം പഠിച്ചാല് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ക്രിസ്റ്റോളജിക്കൽ കോൺട്രവേഴ്സിയിലെ ആദ്യം സുറിയാനി സഭയിലെ അംഗങ്ങളെ, പ്രത്യേകിച്ച് പിതാക്കന്മാർ അഫ്രൈമും അഫ്രഹാത്തൊന്നും ഡയറക്റ്റായിട്ട് വാദപ്രതിവാദങ്ങളിലൊന്നും ഏർപ്പെടാതെ നിന്നുവെങ്കിലും അഞ്ചാം നൂറ്റാണ്ടിൽ വന്നപ്പോൾ ഈ പിതാക്കന്മാരെ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയും സത്യത്തിൽ ഈ സുറിയാനി സഭയിൽ തമ്മിൽ അവര് തമ്മിൽ പിണങ്ങുന്നതിനും ഡിവൈഡ് ആകുന്നതിനും ക്രിസ്റ്റോളജിയുടെ പേരിൽ ഡിവൈഡ് ആകുന്നതിനും, എന്നാൽ രണ്ടുപേരെയും അന്നത്തെ റോമൻ പോപ്പുമാര് റോമൻ ഭരണാധികാരികള് ഒപ്പം കോൺസ്റ്റാന്റിനോപ്പിളിലെ സിംഹാസനത്തിന്റെ ഭരണാധികാരികള് ഒക്കെ പുറത്താക്കി. അപ്പോൾ അധികാരവും അപ്പോ സിംഹാസനത്തിൽ നിന്നുള്ളതായ പ്രശ്നങ്ങൾ മാത്രമല്ല അതിന്റെ ഒക്കെ വലിയൊരു കോൺസിക്വൻസസ് നമ്മൾ കാണുന്നത്. അന്ത്യോക്യയിലെ സേവറിയോസ് പിതാവിനെ പാട്രിയാർക്ക് ആസ്ഥാനത്ത് നിന്ന് നീക്കുന്നതും അദ്ദേഹത്തെ നാടുകടത്തുന്നതും, അങ്ങനെ സുറിയാനി സഭയ്ക്ക് സത്യത്തിലെ ആ AD 512 ഒക്കെ സമയമാകുമ്പോൾ സിംഹാസനത്തിൽ ആരും ഇല്ലാതെ ഇരിക്കുന്ന ആ ഒരു സമയം വരെ കാൽസിഡൻ സിനഡിന് ശേഷം ഉണ്ടായി. ഇത് തന്നെയാണ് അപ്രയും സംഭവിച്ചത്. അതായത് ഈസ്റ്റ് സിറിയക്ക് എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ പൗരസ്ത്യ സുറിയാനി സഭയ്ക്കും സംഭവിച്ചത്. അപ്പോ ഇവരെ ഈ രണ്ട് സുറിയാനി സഭകൾ തമ്മിൽ ക്രിസ്റ്റോളജിയുടെ പേരിൽ തമ്മിൽ വഴക്കടിച്ചു, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ രണ്ട് സഭകളെ, റോമാ സഭ വളരെ വിദഗ്ധമായിട്ട് രണ്ട് സഭയുടെയും കൂടെ നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നെസ്റ്റോറിനെ പുറത്താക്കുന്ന സമയത്ത് സിറിലിന്റെ കൂടെ നിന്നു, പക്ഷെങ്കിൽ കാൽസിഡൻ സിനഡിന്റെ സമയമായപ്പോഴേക്കിന് പിന്നെ സിറിലിന്റെ ഫോളോവേഴ്സിനെ, അല്ലെങ്കിൽ അന്ത്യോക്യൻ സിംഹാസനത്തിന്റെ ആളുകളിലൊക്കെ ഒത്തിരി പീഡനങ്ങളും ഒക്കെ രണ്ടു കൂട്ടിൽ നിന്നും, കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിക്കസിൽ നിന്നും ഉണ്ടായി, അതുപോലെ റോമിൽ നിന്നും ഉണ്ടായി. അങ്ങനെ കാൽസിഡൻ അനുകൂലികള് കാൽസിഡനെ അംഗീകരിക്കാത്തവരെ ഉപദ്രവിക്കുന്നതായ ഒരു സാഹചര്യവും ഒക്കെ സംജാതമാവുകയും ചെയ്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് ഈ സുറിയാനി സഭ ശ്രേഷ്ഠമായ ഈ പാരമ്പര്യം ശ്രദ്ധിക്കപ്പെടാതെ പോയി, അല്ലെങ്കിൽ ലോകത്തിൽ വേണ്ടത്ര ഒരു പ്രചാരം ലഭിക്കാതെ പോയി എന്നുള്ളതാണ് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയാവുക. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടത് തീർച്ചയായിട്ടും ഈ ഒരു ആംഗിളിൽ നിന്ന് വേണം നിങ്ങൾ നമ്മളെ ക്രിസ്റ്റോളജിക്കൽ കോൺട്രവേഴ്സീസോ മറ്റു കാര്യങ്ങളോ അല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് എന്തുകൊണ്ട് സുറിയാനി സഭ ഒക്കെ ഈ വേറെ ഏറെ ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നുള്ള ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് മനസ്സിലാക്കേണ്ടത്.
അല്ലാതെ നെസ്റ്റോറിനെ ന്യായീകരിക്കുവാനോ ഒന്നുമുള്ള ഒരു ശ്രമമായിരുന്നില്ല. അതുപോലെ തന്നെ ക്രിസ്റ്റോളജിയുടെ കാര്യത്തിലും തീർച്ചയായിട്ടും കുറേയൊക്കെ പൊളിറ്റിക്കലായിട്ടും ഉള്ളതും അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ളതായ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഈ പരസ്പരം ശപിച്ചു തള്ളുന്നതിന് കാരണമായിട്ട് തീർന്നിട്ടുണ്ട് എന്നുള്ളതും വലിയ സത്യമാണ്. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ക്ലാസ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് ഈ മേഖലയിലാണ്. ഇത്ര ശ്രേഷ്ഠമായ പാരമ്പര്യം, വേദപുസ്തകത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പാരമ്പര്യം, ഇത്രയൊക്കെ വലിയ ശക്തമായ ഒരു പാരമ്പര്യവും പൈതൃകവും പേറുന്നതായ ഈ സുറിയാനി പാരമ്പര്യം എന്തുകൊണ്ട് ലോകത്ത് ഇത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്ന കാരണം എന്നതാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച് ഞാൻ കൺക്ലൂഡ് ചെയ്തേക്കാം. മറ്റേ ലൈവിൽ ആരുമില്ലല്ലോ. ബാർക്കുമോ കാരുണ്യവാനായ സ്വർഗീയമേ, നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ അമ്പരാനെ.